हेलो 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 अत्रमेलने स्नेहि चदैवमे एनिक्या पगरम मरिच्च एन्नेशुवे अत्रमेलने स्नेहि चदैवमे आश्वासदायका
മരിച്ച എൻ യേശുവേ അത്രമേ Thank you.
of a God is an awesome God. Thunder in the footsteps are landing in the feet of a God is an awesome God. All the laws in the jack and they're kicking out of Eden. You must have no reason, shed his blood. You tell me where it goes, and so you better be believing that a God is an awesome God. Our God is an awesome God. He reigns from heaven and my way. നമ്മുടെ രണ്ട് കരങ്ങളും തട്ടി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ദൈവകൃപയുടെ സുവിശേഷം കേട്ട നാൾ മുതൽ കർത്താവ് ഉള്ളിൽ
അസാധാരണമായ പരിവർത്തനങ്ങൾ എൻ്റെ ഉള്ളിൽ കർത്താവ് തന്നു. കേവലം ഒരു പാട്ടുകാരൻ എന്നതിൽ നിന്നുപരിയായി ആരാധനയുടെ ഗീതങ്ങൾ പുതു നിയമസഭയ്ക്ക് നൽകുവാൻ കർത്താവിനെ തിരഞ്ഞെടുത്തു എന്നുള്ള ആ വിളിയെ ഓർക്കുമ്പോൾ, ഞാൻ അറിയാതെ പലപ്പോഴും എൻ്റെ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ അറിയാതെ കരഞ്ഞു പോയിട്ടുണ്ട്. കഴിവുള്ളവരും മിടുക്കന്മാരും കൂടെയുള്ളപ്പോൾ അവരുടെ ഇടയിൽ നിന്ന് തന്നെ ഒരു കഴിവുമില്ലാത്ത കർത്താവ് എന്നെ വിളിച്ചിട്ട് ദൈവകൃപയുടെ സുവിശേഷത്തിൻ്റെ മാറ്റുകൂടിയ വീര്യം കൂടിയ വീഞ്ഞിൻ്റെ മാധുര്യമേറിയ പാട്ടുകളെ എഴുതുവാനും ഈണം നൽകുവാനും പാടുവാനും കർത്താവ് എന്നെ അഭിഷേകം ചെയ്തു. ഇന്ന് ഗ്രേസ് ആൻഡ് ട്രൂത്ത് ഫെലോഷിപ്പ് ചർച്ചുമായി ഒരുമിച്ച് ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ ആകുവാൻ കർത്താവ് നൽകിയ വിലയേറിയ ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. ഇന്ന് ഇവിടെ നടക്കപ്പെടുന്ന ഈ യോഗങ്ങൾ ഈ ദേശത്തിനും നമ്മുടെ സഭയ്ക്കും ഏറ്റവും അനുഗ്രഹമായിരിക്കട്ടെ എന്ന് കർത്താവിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ന്യായപ്രമാണത്തിൽ പാപം ചെയ്ത വ്യക്തി താൻ കൊണ്ടുവരുന്ന യാഗമൃഗം മണ്ണുകൊണ്ടുണ്ടാക്കപ്പെട്ടിരിക്കുന്ന ആ യാഗപീഠത്തിൽ യാഗമായി അർപ്പിച്ച് ആ കൊണ്ടുവരുന്ന ആ പാപിയുടെ മുഴുവൻ പാപത്തെയും അറുക്കപ്പെടുന്ന ആ മൃഗത്തിന്മേൽ ചുമത്തിയിട്ട് പാപമില്ലാത്തവനായി നീതിമാനായി കടന്നു പോകുന്ന ചിത്രം നമുക്ക് ന്യായപ്രമാണത്തിൽ കാണുവാൻ തക്കവണ്ണം സാധിക്കും. കാൽവരി ക്രൂശിൽ നടന്നതും അത് തന്നെയാണ്. പാപിയായ നമ്മുടെ മുഴുവൻ പാപത്തെയും മരക്കുരിശെന്ന യാഗപീഠത്തിനുമേൽ കയറ്റി കിടത്തിയിരിക്കുന്ന ക്രിസ്തുവാകുന്ന കുഞ്ഞാടിൻ്റെ ദേഹത്തെ ഖണ്ഡം ഖണ്ഡമായി അറുത്ത് മുറിച്ച് അത് തീയിൽ ദഹിപ്പിച്ച് കനലായി എരിയുമ്പോൾ നമുക്കെങ്ങനെ പറയുവാൻ കഴിയും നമ്മുടെ മുഴുവൻ പാപത്തെയും ആ എരിയുന്ന കനലോട് ചേർന്ന് ആ ക്രൂശോട് ചേർന്ന് എന്നേക്കുമായി കഴുകിയവൻ വെടിപ്പാക്കി ആ പാപം അറിയാത്തവനെ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ പാപമാക്കി തീർത്തിരിക്കുന്നു. അവൻ്റെ മുഴുവൻ നീതിയും നമ്മുടെ മേൽ പകരുവാൻ തക്കവണ്ണം സാധ്യമായി. ഇപ്രകാരം അർത്ഥമടങ്ങുന്ന മനോഹരമായൊരു ഗാനം എഴുതുവാൻ കർത്താവ് കൃപയാൽ എനിക്ക് ഭാഗ്യം നൽകി അത് പാടുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. നമുക്ക് ഒരുമിച്ച് ആ പാട്ടിനെ ഈരടികൾ നമുക്ക് ശ്രവിക്കാം. ധാരാളമായി കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. Salim Ullam
Salim ullavan
പകയൊന്നും ഇനി നമ്മോട് അവനില്ല. അവൻ്റെ മുഴു പകയും കാൽവരിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണുവാൻ കഴിയും. ആ ക്രൂശിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിന്നോടുള്ള മുഴു പാപത്തിൻ്റെയും കലി ദൈവം തീർത്തത് കാൽവരിയില്ല. ഹൗ മെനി ഓഫ് യു ബിലീവ് യു ആർ ഫ്രീ ഫ്രം ദ പണിഷ്മെന്റ്? ഹൗ മെനി ഓഫ് യു ബിലീവ് യു ആർ ഫ്രീ ഫ്രം ദ കണ്ടെംനേഷൻ? He is our Abba Father. Please stand up in the presence of the Lord Jesus Christ. Hallelujah. Avai thoranna nanniyodana stotram cheyde. Nanniyodana stotram cheyde. Nanniyodana stotram cheyde. Kariyamegil vaayugala thoranna anya bhashayilana stotram cheyde. Ma santori ka barama si khori almana mara bandho shalkati. Ella vaayugalum thoranna anya bhashayil stotram cheyde. Barabasi kontol mana mara ka chababal masi ri halmara baba. Balmaryon troko sekete manmana masiya ka putrane kalvarigal tagarkan pidavine ishtam thonni pidavine ninnodu priyam thonni adangatha paga nammod avan undayirunnu aa paga muluvanum putranod avan kaatiyittu avan nammod mulu snehathe kaatan കാൽവരിയിൽ തന്റെ പുത്രനെ തകർത്തിട്ട് മുഴു സ്നേഹത്തെ നമ്മോടവൻ കാട്ടി, മുഴു അനുഗ്രഹവും നമ്മോടവൻ ചൊരിഞ്ഞിരിക്കുന്നു. അത് വിശ്വസിക്കുന്നവർ ചേർന്ന് അല്പനേരം സ്തോത്രം ചെയ്തേ. ഐ കൻ ഫീൽ ദ പ്രസൻസ് ഓഫ് ഗോഡ് ടുനൈറ്റ്. എല്ലാ വായുകളും തുറന്നു സ്തുതിച്ചേ പ്രിയപ്പെട്ടവരെ, കം ഓൺ കം ഓൺ. എല്ലാ വായുകളും തുറന്നു സ്തോത്രം ചെയ്യേ, സ്തോത്രം ചെയ്യേ, സ്തോത്രം ചെയ്യേ, സ്തോത്രം ചെയ്യേ. Bar ma sa kahriol mar hasi antara baha le bre ma sa ka chal mana ro senteri mana baha le ri ma ka santori al barra ba kasi le nere ma santori al ka chaba le mari ma so ko indi ratri ilin ee tendi nagat irunna ee satyam tiricharanya paattu paadugayum aaradhikkayum cheyyumbol etriyo kootamana vanjanagil pettu amen amen etriyo kootamana nashikkunnathu indi ratrigil സത്യം തിരിച്ചറിയുവാൻ കർത്താവ് നമ്മെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. തിരുവെഴുത്തിൽ ഇങ്ങനെയൊരു വാക്യമുണ്ട്, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും, സകല സത്യത്തിലും വഴി നടത്തും. എത്ര പേർ വിശ്വസിക്കുന്നു? ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇവിടെയുണ്ട്, യേശുവിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. അത് അനുഭവിക്കുന്നവർ കരങ്ങളെ തട്ടിയെന്ന് സ്തോത്രം ചെയ്യ്. അവരുടെ സാന്നിധ്യം അനുഭവിച്ചറിയുന്നവർ ആരാധനാ 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 ചെറുത് പാടിക്കെ ആരാധനാ ആ
തുറന്ന് ആരാധന ദൈവകൃപയുടെ സുവിശേഷം ഇന്നലെ ഇങ്ങോട്ട് കയറി വന്ന് പ്രസ്താവിക്കുന്ന കുറച്ച് ന്യൂ ജനറേഷൻ സുവിശേഷമല്ല. ആമേൻ. എത്രയോ പ്രവാചകന്മാർ, എത്രയോ പേർ, എത്രയോ അഭിഷിക്തന്മാർ പറഞ്ഞു വെച്ച, ആരംഭിച്ച ദൈവകൃപയുടെ സുവിശേഷം, സത്യ സുവിശേഷം, ക്രിസ്തുവിന്റെ സുവിശേഷം, ദ ഗോസ്പൽ ഓഫ് ക്രോസ്, ക്രിസ്തുവിന്റെ സുവിശേഷം ഇന്ന് രാത്രിയിൽ നമ്മുടെ മുമ്പിൽ മലർന്നു കിടക്കുകയാണ്, നഗ്നമായി കിടക്കുകയാണ്, നമ്മുടെ മുമ്പിൽ അത് വെളിപ്പെട്ട് നിൽക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ആ സത്യ സുവിശേഷത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് അതിനെ നയിക്കുവാൻ, അതിനെ ആ തേരെന്ന് തെളിയിക്കുവാൻ തൻ്റെ ഇടമുള്ളവർ കരങ്ങൾ വീശുന്ന സ്തോത്രം ചെയ്യേ. ആമേൻ. വഞ്ചനയിൽ പെട്ടുപോകുന്ന ഒരു തലമുറയെ വാർത്തെടുപ്പാൻ, ചതിയിൽ പെട്ടുപോകുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാൻ, അത് തെറ്റാണെന്ന് വിളിച്ചു പറയുവാൻ, അത് റോങ് ആണെന്ന് വിളിച്ചു പറയുന്ന ഒരു തലമുറ ഉണ്ടെങ്കിൽ ആർപ്പോൾ എന്ന് സ്തോത്രം ചെയ്യേ. കരങ്ങൾ ഉയർത്തി വീശി നല്ല കർത്താവിന് സ്തോത്രം ചെയ്യേ. ആരാധന ഒരു വികാര പ്രകടനമല്ല സഹോദര, ആരാധന ഒരു വിശ്വാസ യാഗമാണ്. നീ പറയുന്ന പാട്ട്, നീ പറയുന്ന വാക്കുകൾ അമേൻ വിശ്വാസ യാഗമായി പരിണമിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ കരങ്ങളും ഉയർത്തി വീശി ആ യാഗത്തിൽ നിന്ന് സ്തോത്രം ചെയ്യേ. ക്രോസ് ഈസ് എ പെർഫെക്റ്റ് ജെന്യൂൻ വർഷിപ്പ്. കാൽവരി ക്രൂശിൽ കർത്താവ് അർക്കപ്പെട്ടത് തന്നെയാണ് ഏറ്റവും വലിയ ആരാധന. അതിലപ്പുറം മറ്റൊരു ആരാധനയില്ല. എന്നെ ആരാധന ആരംഭിക്കുന്നത് ആ കാൽവരിയിലെ ചുവട്ടിൽ നിന്നാണ്. ആരാധന
ജീവന്റെ അപ്പമായി തീർന്നവൻ കാൽവരി ക്രൂശിൽ അവൻ ജീവനെ എനിക്ക് വേണ്ടി യാഗമായി തന്നവൻ ഞാൻ ജീവനുള്ളവനായി മാറ്റപ്പെടുവാൻ അവന്റെ ജീവനെ തന്ന് എന്നെ സ്നേഹിച്ചവൻ എത്ര പേർക്ക് ഇന്ന് രാത്രിയിൽ അവന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയുന്നുണ്ട് ആ ക്രൂശിലേക്ക് നോക്കിക്കേ നിന്റെ പാപമാണ് തൂങ്ങിക്കിടക്കുന്നത് നിന്റെ അഴുക്കാണ് തൂങ്ങിക്കിടക്കുന്നത് നിന്റെ പാപി എന്ന ലജ്ജയാണ് തൂങ്ങിക്കിടക്കുന്നത് നിന്റെ നിന്ദയാണ് തൂങ്ങിക്കിടക്കുന്നത് നിന്റെ നഗ്നതയാണ് തൂങ്ങിക്കിടക്കുന്നത് രാത്രിയിൽ നീ നഗ്നനല്ല നിന്റെ ലജ്ജ മാറിപ്പോയി നിന്റെ നിന്ദ മാറിപ്പോയി വായുകളെ തുറന്ന് സ്തോത്രം ചെയ്യേ യേശുവേ എന്ന് വിളിച്ചേ യേശുവേ എന്ന് വിളിച്ചേ നിന്നെ നിന്നയെ മാറ്റിയവൻ നിന്നെ നമ്മുടെ ലജ്ജയെ മാറ്റിയവൻ നമുക്ക് വേണ്ടി ജീവനെ തന്നവൻ
ജീവന്റെ അപ്പമായി തീർന്നവനെ വായുകളെ തുറന്നു സ്തോത്രം ചെയ്യുവാൻ എത്ര പേർ തയ്യാറാകും? വായുകളെ തുറന്ന് ഓരമാക്കാശിയാ തെരലമനമാശി ആരാധന ആരാധന ചർച്ച ഒരുമിച്ച് പാടട്ടെ. ഉയർത്തി പാടാൻ അവരെ ഒരു നാമം മാത്രം യോഗ്യതയുള്ളത്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഒരുമിച്ച് ഉയർത്തുക ആ നാമത്തെ ഈ രാത്രിയിൽ. ഒരുമിച്ച് ഉയർത്താൻ കൊള്ളാകുന്ന ഒരേ ഒരു നാമം യേശുവേ, ഈ രാത്രി നമ്മളിങ്ങ് ഉയർത്തുക. പിതാവേ, ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഈ നൽകപ്പെട്ട നല്ല സായനത്തെ ഓർക്കുന്ന കർത്താവേ, അപ്പാ പുത്രനായ യേശു ക്രിസ്തുവിനെ തകർക്കാൻ നിനക്ക് ഇഷ്ടം തോന്നിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ വെറുതെ വിടുവാൻ ശിക്ഷ യോഗ്യരായിരുന്ന ഞങ്ങളെ രക്ഷയ്ക്ക് യോഗ്യരാക്കി തീർത്ത നിൻ്റെ മഹാകൃപയെ ഞങ്ങളിന്ന് ഓർക്കുകയാണ്. ഈ രാത്രിയിൽ സത്യം തിരിച്ചറിയുവാൻ, ആ സത്യം ഞങ്ങളെ സ്വതന്ത്രരാക്കുവാൻ തക്കവണ്ണം സാധ്യമാകുന്നതിനായി സ്തോത്രം. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. രാത്രി ഞങ്ങൾ വിശ്വസിക്കുന്നു, ദ സ്പിരിറ്റ് ഓഫ് ദ ട്രൂത്ത് ഈസ് ഹിയർ, ഇവിടെയുണ്ട്, ഞങ്ങൾ വിശ്വസിക്കുക. അതുകൊണ്ട് തന്നെയാണ് സത്യത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് നയിക്കുന്നത്. ഞങ്ങളുടെ പേര് ചൊല്ലി നീ വിളിച്ചു, നിൻ്റെ പുറകെ വരുവാൻ ഞങ്ങളെ ആടുകളാക്കി മാറ്റി ഒരു നല്ല ഇടകൻ ഞങ്ങൾക്ക് മുമ്പായി കടന്നു പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ ശബ്ദം കേൾക്കുന്നത് നിൻ്റെ ആടുകൾ മാത്രമാണ്. മറ്റൊരിടകൻ്റെ ശബ്ദം കേൾക്കുവാൻ ഈ ആടുകൾക്ക് കഴിയത്തില്ല. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു എന്ന് തിരുവെടുത്ത് വിളിച്ചു പറയുന്നത് പോലെ അങ്ങയുടെ ശബ്ദം കേട്ടുകൊണ്ട് അങ്ങയുടെ പുറകെ ഞങ്ങൾ യാത്രയാകുകയാണ്. കർത്താവേ, സത്യം ഞങ്ങളുടെ ഉള്ളിൽ ഗ്രഹിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കട്ടെ. ഹൃദയം തുറന്ന് ഇവിടെ പറയപ്പെടുന്ന വാക്കുകൾ അത് സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുവാൻ തക്കവണ്ണം, അത് അങ്ങനെ തന്നെയെന്ന് ആമേൻ പറയുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കട്ടെ. അങ്ങ് പരിവർത്തിച്ചില്ല എങ്കിൽ ബുദ്ധിമണ്ഡലത്തിലല്ല ഇത് കയറേണ്ടത്, ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇത് കൊത്തിവെച്ച അക്ഷരം പോലെ പതിക്കട്ടെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു തലമുറയെ സത്യത്തിന് വേണ്ടി വാർത്തെടുപ്പാൻ തക്കവണ്ണം ഞങ്ങൾ നീ അഭിഷേകം ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. വികാര പ്രകടനങ്ങളല്ല അമേൻ, ഇമോഷനല്ല, അതിലുപരിയായി വിശ്വാസത്തോടെ യാഗം കഴിപ്പാൻ തക്കവണ്ണം ഇടയാകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സഭയെ അങ്ങനെ നയിക്കുന്നതിനായി സ്തോത്രം. ഇതൊരു തുടക്കമായി തീരട്ടെ, ഇത് ഈ ദേശത്ത് പടർന്ന് പന്തലിക്കട്ടെ. ഇവിടെ പറയപ്പെടുന്ന സത്യത്തിൻ്റെ വാക്കുകൾ അനേകായിരങ്ങൾക്കത് വിടുതലായി, സൗഖ്യമായി, അത്ഭുതമായി തീരട്ടെ, അനുഗ്രഹമായി, ആശീർവാദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ടെലിവിഷനിലൂടെ, ഈ കമ്പ്യൂട്ടറിലൂടെ ഞങ്ങൾ വീക്ഷിക്കുന്ന എല്ലാവരെയും ഈ സത്യം ഗ്രഹിപ്പാൻ തക്കവണ്ണം നീ സ്പർശിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. നീ അവരിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. അവരുടെ ഉള്ളിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇന്ന് രാത്രിയിൽ സംഭവിക്കട്ടെ. ഒരു മാറ്റം ഈ ദൈവിക വചന സന്ദേശങ്ങളിലൂടെ, ആരാധനകളിലൂടെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ സ്വർഗം ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. എല്ലാവർക്കും ഇരിപ്പിടങ്ങൾ ഇരിക്കാം. താങ്ക് യു.
Praise the Lord. परमेश्वर के नाम की स्तुति और महिमा होने पाए। आए हुए सारे भाइयों बहनों को प्रभु यीशु मसीह के नाम से मेरा जय मसीह की कहता हूँ। ख़ास तौर से अगर लाइव के द्वारा गुजरात या नॉर्थ इंडिया में से मेरे भाई या बहनों में से कोई अगर मुझे देख रहे हैं, तो मैं अभी भी आपसे यही कहूँगा कि आगे का जो सेक्शन है, जो प्रचार है मेरा, मैं केरला की भाषा में करूँगा। इसलिए मुझे खेद है, मैं बीच में थोड़ा बहुत हिंदी में बोलने की कोशिश करूँगा और मुझे उम्मीद है कि आप निराश नहीं होंगे, प्रभु आपकी सहायता कर दे पाए। इन पगल कालम कर्तविंदे कृपेल आश्रयच नाम दैवत्तिन सत्यम वचन केल्पा वी इडयीर्नु इन ई संध्या समयत कर्ताव नमुक दैवत्तिन महत्व वचन വെളിപ്പെടുത്തി തന്ന് സത്യത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം എല്ലാവർക്കും സ്തോത്രം ചൊല്ലാം. എല്ലാവർക്കും ആരും അടങ്ങിയിരിക്കാതെ അധരങ്ങൾ തുറന്ന് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് യേശുവേ അങ്ങയുടെ മഹത്വം ഞങ്ങളുടെ ഉള്ളത്തിൽ അങ്ങ് നൽകിയതിനായി സ്തോത്രം. ഇന്ന് ഈ സന്ധ്യാസമയം ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ആത്മാവിൻ്റെ കണ്ണുകൾ അങ്ങ് പ്രകാശിപ്പിക്കുമാറാകണമേ. തിരുവചനം ഉള്ളതുപോലെ ഗ്രഹിപ്പാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കുമാറാകണമേ. ഞങ്ങൾ ഈ വചനം പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളത്തിൽ അതിനെ ഞങ്ങൾ സൂക്ഷിക്കുവാൻ സംരക്ഷിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ഇന്ന് അനേകർ തെറ്റിപ്പോകുമ്പോൾ, പാപത്തിൻ്റെ കുഴിയിൽ സത്യം വിട്ട് അവർ തെറ്റി നടക്കുമ്പോൾ അവരെ സത്യം ചൂണ്ടിക്കാണിപ്പാൻ വേണ്ടി ഞങ്ങളെ ഓരോരുത്തരെയും ദൈവമേ അങ്ങ് സഹായിക്കണമേ. നമുക്ക് ഒന്ന് സ്തോത്രം ചൊല്ലാം. സ്തോത്ര കർത്താവേ, സ്തോത്ര കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, ഹല്ലേലൂയ. ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കട്ടെ. കർത്താവേ, പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ. സകല സത്യത്തിൽ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് അങ്ങ് നൽകിയതിനായി സ്തോത്രം. നാവുകളിൽ കർത്താവിൻ്റെ ശക്തി അവിടുന്ന് വ്യാപരിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരുടെ നാവുകളിൽ ദൈവശക്തി വ്യാപരിക്കണം. സത്യത്തെ വിളിച്ച് പറയുവാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ, സഹായിച്ചാട്ടെ. സ്തോത്രം കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, നന്ദി കർത്താവേ. പ്രിയ സഹോദരന്മാരെ, നമുക്ക് ഉറക്കെ ഒന്ന് ഹല്ലേലൂയ പറയാം. സ്തോത്രം. ഞങ്ങൾ ഗുജറാത്തിൽ പ്രസംഗിക്കുമ്പോൾ ഞങ്ങളുടെ പ്രിയ സഹോദരന്മാരോട് ഉറക്കെ ഹല്ലേലൂയ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതി ഉച്ചത്തിൽ തന്നെയാ ഹല്ലേലൂയ പറയുന്നത്. അതൊരു പ്രകടനമല്ല, വികാരമല്ല, ആത്മാവിൽ സത്യത്തെ മനസ്സിലാക്കി ഹൃദയത്തിൽ നിന്ന് ആഴത്തിൽ നിന്ന് കർത്താവിനെ സ്തുതിക്കുന്ന രംഗങ്ങളാണ് അതൊക്കെ. അപ്പോൾ ആ രംഗത്തിൽ നമ്മൾ മലയാളികളും ദൈവത്തെ അറിഞ്ഞുകൊണ്ട് സത്യത്തിലും ആത്മാവിലും കർത്താവിനെ സ്തുതിപ്പാൻ കടപ്പെട്ടവരാകുന്നു. അതൊരിക്കലും മറന്നു പോകാൻ പാടില്ല. നമുക്ക് ലഭിക്കുന്ന നന്മകളെല്ലാം ദൈവം നമുക്ക് നൽകിയ നന്മകളാണ്. അതുകൊണ്ട് അതിനെ കാണുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ വേണ്ടി പാടില്ല. ഈ നന്മകൾ കൊണ്ട് കർത്താവിൻ്റെ അടുത്ത് വരാൻ വേണ്ടി ഇടയായി തീരണം. അതുകൊണ്ട് ഇന്ന് സന്ധ്യാസമയത്ത് വളരെ വിനയത്തോടെ, താഴ്മയോടെ, ശ്രദ്ധയോടെ, കർത്താവേ നീ എൻ്റെ ഹൃദയത്തോട് കൂടെ ഇരിക്കുമാറാകണമേ. ഇനി എത്ര പേര് തയ്യാറാണ് ഈ വചനങ്ങൾ കേൾപ്പാൻ വേണ്ടി? ഞങ്ങൾ പകൽ ഇവിടെ കേട്ട വിഷയമാണ് പ്രിട്രിസം എന്ന വിഷയം. ഇന്ന് സന്ധ്യാസമയത്തും ഞാൻ അത് തന്നെയാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്, പ്രിട്രിസം എന്ന വിഷയം. പ്രിട്രിസം എന്ന വിഷയം ഞാൻ പറഞ്ഞിരുന്നു, ഭവത്തിവാദമാണ്. ഭവത്തിവാദം, സകലവും സകല പ്രവചനങ്ങളും നിവർത്തിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് സംസാരിക്കുന്ന, വാദിക്കുന്ന ഒരു വാദമുഖം അല്ലെങ്കിൽ ഡോക്ട്രിൻ ആണ് പ്രിട്രിസം എന്ന ഈ ഇസം. ഇതിനകത്ത് രണ്ട് ശാഖയുണ്ട്. ഒന്ന് ഹൈപ്പർ അല്ലെങ്കിൽ ഫുൾ പ്രിട്രിസം, രണ്ട് പാർഷ്യൽ പ്രിട്രിസം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ രണ്ടിൻ്റെ അർത്ഥം ഞാൻ വ്യക്തമാക്കിയിരുന്നു. വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്നില്ല, അതിന് വീഡിയോ കിടപ്പുണ്ട്, എപ്പോഴെങ്കിലും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. സോ ഇന്ന് പകൽ ഞാൻ പ്രസംഗിച്ച് നിർത്തിയ ഭാഗമായിരുന്നു വെളിപ്പാട് പുസ്തകം 70-ൽ, നേരെ മറിച്ച് 95 എഴുതപ്പെട്ട് എന്ന് ഒരു സത്യം വിളിച്ചു പറയാൻ വേണ്ടി ഇടയായി തീർന്നു. അതിനുവേണ്ടി 7 എക്സ്റ്റേർണൽ
ബാഹ്യമായിരിക്കുന്ന അടയാളങ്ങൾ തെളിവുകൾ ഞാൻ അവിടെ തന്നിരുന്നു. അതുകൂടാതെ ആന്തരികമായി ഇൻറ്റേർണൽ ഒരു എവിഡൻസ് ഞാൻ തന്നിരുന്നു. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. എൻ്റെ ഭാഷയ്ക്ക് പരിമിതി ഉണ്ടെങ്കിലും വളരെ വ്യക്തമായിട്ട് അല്ല എങ്കിലും അല്പം തോതിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ആ രീതിയിൽ ആശയത്തെ കൈമാറാൻ വേണ്ടി ദൈവം എന്നെ സഹായിക്കുന്നു. ഞാൻ മനസ്സിലാക്കുകയാണ്, എൻ്റെ ഒരു വാക്ചാതുര്യമോ ഭാഷ കഴിവല്ല, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ബർഡൻ, ഭാരം, സത്യം നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ള ഒരു ഭാരം. ഞാൻ ഇതിവിടെ നിൽക്കുമ്പോൾ എനിക്കറിയാം എന്നെക്കാളും ശക്തമായ രീതിയിൽ സംസാരിക്കാൻ വേണ്ടി കഴിവുള്ളവർ ഇവിടെ ഇരിപ്പുണ്ടെന്ന്. പക്ഷെ നിങ്ങളുടെ മുമ്പാകെ നിങ്ങളുടെ ഇളയ സഹോദരൻ പോലെ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ ഭാഷാ കുറവുകളെ നിങ്ങൾ ക്ഷമിക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അപ്പോൾ തന്നെ എന്നെ ലൈവായിട്ട് കാണുന്ന എല്ലാ പ്രിയ ദൈവദാസന്മാർക്കും ഞാൻ ഇവിടെ നന്ദി പറയുകയാണ്. എൻ്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം മത്തായി 24-ാമത്തെ അധ്യായത്തെ കേന്ദ്രീകരിച്ചായിരിക്കും. ഐ വുഡ് ടോക്ക് ബേസിങ് ഓൺ മാത്യു ചാപ്റ്റർ 24. അപ്പോൾ അതിൽ എന്ന വിഷയം ഇവിടെ ഞാൻ പറയാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. പിട്രിസ്റ്റുകാർ, ഭവത്തിവാദികൾ, മത്തായി 24-ാമത്തെ അധ്യായത്തിൽ പറയപ്പെടുന്ന സകലകാരികൾ, കർത്താവ് യേശു ക്രിസ്തു തൻ്റെ തിരുവായിൽ കൂടെ പറഞ്ഞ എല്ലാ പ്രവചനകൾ AD 70 നിവർത്തിക്കപ്പെട്ട് കഴിഞ്ഞു എന്നാണ് അവരുടെ പഠിപ്പീര്, അവരുടെ വ്യാഖ്യാനം അങ്ങനെയാണ്. 4 പോയിന്റുകളിൽ അവരുടെ ആ വാദം അല്ലെങ്കിൽ അവരുടെ ആ തർക്കം, ആർഗ്യുമെൻറ്റ് ഞാൻ പറയുകയാണ്. ഒന്നാണ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ടെമ്പിൾ. ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കണം, ഡിസ്ട്രക്ഷൻ ഓഫ് ടെമ്പിൾ, ദേവാലയത്തിൻ്റെ തകർച്ച. വെറും ഒരു തകർച്ചയല്ല, പൂർണ്ണ തകർച്ച. അത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റാണ് ദ ഗ്രേറ്റ് ട്രിബുലേഷൻ, മഹോത്രകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാപീഡനം. ഈ മഹാപീഡനവും സംഭവിച്ചു കഴിഞ്ഞു, ഇനിയും ഒരു മഹോദരകാലമില്ല എന്ന് അവർ പഠിപ്പിക്കുന്നു. മൂന്നാമത്തേതാണ് ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ഓൺ ദ ക്ലൗഡ്സ്, മേഘത്തിൽ യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് ആയി കഴിഞ്ഞു എന്ന് പഠിപ്പിക്കുന്നു അവർ. ഇവിടെ ശ്രദ്ധിക്കണം, ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഫുൾ പിട്രിസംകാരുടെ വിശ്വാസം ഇനിയും ഒരു വരവ് പോലും ബാക്കിയില്ല എന്നാണ്. പാർഷ്യൽ അവരുടെ വിശ്വാസം ഇനിയും ഒരു വരവ് ബാക്കിയുണ്ട് എന്നാണ്. അത് മേഘപ്രത്യക്ഷതയല്ല, മഹത്വ പ്രത്യക്ഷതയാണ്, വിസിബിൾ കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് ആണ്. അത് ഇപ്പോഴെങ്ങുമല്ല, ലോകത്തിൽ ഉള്ള എല്ലാ വ്യക്തികൾ സുവിശേഷം സ്വീകരിച്ച് കഴിയുമ്പോഴാണ് യേശു കിങ്ഡത്തെ വാഴേണ്ടതിന് വേണ്ടി വരാൻ വേണ്ടി പോകുന്നത്. അതാണ് അവരുടെ പഠിപ്പീര്. ഓക്കെ, നാലാമത്തേത് ഞാൻ ഇവിടെ പറയുന്ന പോയിന്റാണ് ദ എൻഡ് ഓഫ് ദ ഏജ്, ലോകം അവസാനിച്ചിരിക്കുന്നു. ഈ ലോകം എന്ന് പറഞ്ഞ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ വേൾഡ് എന്നാണ്, പക്ഷെ ഗ്രീക്കിൽ അത് കോസ്മോസ് എന്ന ഒരു വേർഡ് അല്ല, പദമല്ല, അത് എയോൺ എന്ന പദമാണ്. എയോൺ, ഗ്രീക്കിൽ എയോൺ എന്ന് പറഞ്ഞാൽ ലോകമല്ല, യുഗം എന്നാണ്, യുഗം, കാലം എന്നാണ്. സോ നാലാമത്തെയാണ് ദ എൻഡ് ഓഫ് ദ ഏജ്, കാലത്തിൻ്റെ അവസാനം, യുഗത്തിൻ്റെ അവസാനം. ഈ 4 സംഭവങ്ങൾ പൂർണ്ണമായി ഭൂതകാലമായിരിക്കുന്നു, കഴിഞ്ഞു പോയിരിക്കുന്നു എന്നാണ് ഈ പിട്രിസത്തിൻ്റെ തർക്കങ്ങൾ, വാദങ്ങൾ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. ഞാനിവിടെ ചോദ്യം ഉന്നയിക്കുകയാണ്. ഇവിടെ ചോദ്യമാണ്, ഡിഡ് ജീസസ് പ്രൊഫസി റിഗാർഡിംഗ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ടെമ്പിൾ കംപ്ലീറ്റ്ലി ടേക്ക് പ്ലേസ്? യേശു ക്രിസ്തു ദേവാലയത്തിൻ്റെ തകർച്ചയെക്കുറിച്ച് പറഞ്ഞ പ്രവചനം പൂർണ്ണമായി അല്ലെങ്കിൽ അക്ഷരികമായി നിവർത്തിക്കപ്പെട്ടോ? ഉത്തരം ഒന്നെങ്കിൽ യെസ്, അല്ലെങ്കിൽ നോ. ഇതിന് ഇടയ്ക്ക് ഉത്തരമില്ല, അപ്പുറം ഇപ്പുറം ഇല്ല, ആണ് അല്ലെങ്കിൽ ഇല്ല, ഊ അല്ലെങ്കിൽ ഇല്ല എന്നാണ്.
നടുക്ക് ഒരു ഉരുണ്ടകളി ഇല്ല, സ്ട്രേറ്റ് ഫോർവേഡ്. അപ്പൊ ഇതിന് ഉത്തരം നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ലെറ്റ് മീ സേ മൈ ഓൺ, ഞാൻ നിങ്ങളുടെ ഉത്തരം പറയാം. എന്ത് വ്യക്തിപരമായിരിക്കുന്ന വിശ്വാസത്തിന് അടിസ്ഥാനത്തിൽ ഞാൻ വചനം പഠിച്ച് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ ഇതിന് ഉത്തരം നോ എന്നാണ്, ഇല്ല എന്നാണ്. അപ്പൊ നിങ്ങൾ ഇത് നോ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പറയും, പാസ്റ്റർ എന്താ പറയുന്നത്? AD 70 യഹൂദ ദേവാലയം തകർന്നു, എല്ലാവർക്കും അറിയാം, അത് ചരിത്രമാണ്, അത് അത് തകർന്നു അത്. പക്ഷെ എന്റെ വിഷയം ഞാൻ പറഞ്ഞു, വെറും ഒരു തകർച്ചയല്ല, ജസ്റ്റ് എ മിയർ ഡിസ്ട്രക്ഷൻ അല്ല, കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ആണ്. യേശു പറഞ്ഞത് പോലെ, ലോജിക്കൽ സെൻസിലല്ല, യേശു തമ്പുരാൻ എങ്ങനെയാണ് പറഞ്ഞത്, അപ്രകാരം, വേർഡ് ടു വേർഡ്. ഫോർ മീ എവറി വേർഡ് ഓഫ് ജീസസ് ഇസ് ലൈഫ്. എനിക്ക് വേണ്ടി യേശു പറയുന്ന ഓരോ വാക്കുകൾ സത്യമാണ്, ജീവനാണ്. അതുകൊണ്ട് എനിക്ക് യേശു പറഞ്ഞ സംഭവം അതുപോലെ എടുക്കാതിരിക്കാൻ വേണ്ടി കഴിയുകയില്ല. സോ അതുകൊണ്ട് എന്റെ ഉത്തരമാണ് നോ. വൈ? എന്തുകൊണ്ടാ? റീസൺ എന്താ? ലെറ്റ് മീ ഗിവ് യു മൈ റീസൺ ഹിയർ. ചില വാക്യങ്ങൾ ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. ഈ വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. മലയാളത്തിൽ വേദപുസ്തകമുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ദയവായിട്ട് അവരുടെ പുസ്തകം എടുത്താട്ടെ. നാം ഇതിനെ പഠിക്കുവാൻ വേണ്ടി പോവുകയാണ്, ആഴത്തിൽ ഗ്രഹിക്കുവാൻ വേണ്ടി പോവുകയാണ്. ഗ്രഹിക്കുന്ന മുൻപേ ഞാൻ പറയുന്ന കാര്യങ്ങൾ അതുപോലെ നിങ്ങൾ എടുക്കുകയല്ല, ഞാൻ പറയുന്ന സംഗതി കാര്യങ്ങൾ വചനത്തിൽ അതുപോലെ ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ പരിശോധിക്കുകയാണ്. യു ആർ സെർച്ചിങ് വിത്ത് മീ, വി ആർ ടുഗെദർ ഡൂയിങ് ദിസ് ഗ്രേറ്റ് ടാസ്ക്. ഓക്കെ. സോ അതുകൊണ്ട് മത്തായി സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 1-ഉം 2-ഉം വാക്യമാണ്. ആ വാക്യം വായിക്കുമ്പോൾ ഇംഗ്ലീഷിൽ ഇവിടെ എഴുതിയിരിക്കുന്നു, ആൻഡ് ജീസസ് വെന്റ് ഔട്ട് ആൻഡ് ഡിപ്പാർട്ടഡ് ഫ്രം ദ ടെമ്പിൾ ആൻഡ് ഹിസ് ഡിസൈപ്പിൾസ് കേം ടു ഹിം ഫോർ ടു ഷോ ഹിം ദ ബിൽഡിംഗ്സ് ഓഫ് ദ ടെമ്പിൾ ആൻഡ് ജീസസ് സെഡ് അൺ ടു ദം, സീ യു നോട്ട് ഓൾ ദീസ് തിങ്സ്? വെർലി ഐ സേ അൺ ടു യു, ദർ ഷാൽ നോട്ട് ബി ലെഫ്റ്റ് ഹിയർ one stone upon another that shall not be thrown down. Get it here? But ningal sadikkane ivide ee bhagam valare important ah manasilakkanadhinu vendi. Yesu devalayam vittu pogumbol, appol Yesu devalayathil alla, Yesu devalayam vittu pogunu ennaal English parayukayana, Jesus went out. Appol Yesu devalayathine porathu poi enna idin artham. അപ്പോൾ ഇവിടെ ടെമ്പിൾ എന്ന് പറയുമ്പോൾ, ടെമ്പിൾ ദേവാലയം എന്നാണ്. മലയാളത്തിലും ഇംഗ്ലീഷിലും ഇതിന് ഒരു വാക്ക് മാത്രമേ ഉള്ളൂ, ടെമ്പിൾ, ദേവാലയം. പക്ഷേ ഗ്രീക്കിൽ അങ്ങനെയല്ല. ഗ്രീക്ക് ഇച്ചിരി കൂടെ ഡീപ്പ് ഒരു ലാംഗ്വേജ് ആണ്. അപ്പൊ അതിനകത്ത് ഹെയ്റോൺ എന്ന പദമാണ്. ഹെയ്റോൺ, യു ക്യാൻ സീ ഇറ്റ് ഹിയർ. The Greek word for temple is here, Hieron. Hieron എന്ന പദമാണ്. ഹെയ്റോൺ എന്ന് പറഞ്ഞാൽ ദേവാലയത്തിന്റെ ഒരു ഭാഗമല്ല. ഹെയ്റോൺ എന്ന് പറഞ്ഞാൽ ഹോൾ പ്രമൈസസ് ഓഫ് ടെമ്പിൾ, ദേവാലയത്തിന്റെ കംപ്ലീറ്റ് ബിൽഡിങ്സ്, അതിൻ്റെ മതിലുകൾ ഉൾപ്പെടെ, ഓക്കെ, അതിൻ്റെ വാൾസ് ഉൾപ്പെടെ. ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു കാഴ്ച കാണിക്കാം. ഇതാണ് ഹെരോദാവിന്റെ ടെമ്പിൾ. ജസ്റ്റ് സ്ട്രക്ചർ, റിയാലിറ്റി അല്ല. വേദപുസ്തകത്തിൽ എഴുതിയ, അപ്പോൾ തന്നെ ചരിത്രത്തിൽ ജോസഫസിന്റെ പുസ്തകങ്ങളൊക്കെ വായിച്ച് അതിൻ്റെ ഒരു ഷെയ്പ്പ് മനസ്സിൽ വന്ന് വരച്ച ഒരു ആർട്ടാണ്. ഇത് ഞാൻ വരച്ച ആർട്ടല്ല, നിലവിൽ ഉള്ള ഒരു ആർട്ടാണ്. സോ യു ക്യാൻ സീ ഹിയർ, ഇറ്റ് ഈസ് ദ ടെമ്പിൾ ഓഫ് ഹെരോദ്. ഹെരോദാവ് പണിഞ്ഞ ടെമ്പിൾ ആയത്. സെറുബബേൽ പണിഞ്ഞ ടെമ്പിൾ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ആയിരുന്നില്ലായിരുന്നു, തകർന്നു പോയില്ലായിരുന്നു. അപ്പോൾ സെറുബബേൽ പണിഞ്ഞ ടെമ്പിളിനെ എക്സ്റ്റെൻഡ് ചെയ്തു എന്നാണ് ഹെരോദാവ് ചെയ്തത്. സുലൈമാൻ പണിഞ്ഞ ദേവാലയത്തിൽ അദ്ദേഹം ഉപയോഗിച്ച പണത്തിൻ്റെ പെരുമയേക്കാളും വളരെ കൂടുതൽ, വളരെ കരങ്ങൾ തുറന്ന് ആണ് ഹെരോദാവ്
ഈ ദേവാലയം പണിയാൻ വേണ്ടി പണത്തെ താൻ വാരി എറിക്കിയത്. അതുകൊണ്ട് ഇത് രാവിലെ സൂര്യൻ ഉദിച്ചു വരുമ്പോഴത്തേക്ക് ദൂരത്തിൽ നിന്ന് കാണുമ്പോൾ ഇതിൻ്റെ ആ വ്യാപ്തി, ഇതിൻ്റെ മഹത്വം കാണുമ്പോഴത്തേക്ക് രാത്രി ചന്ദ്രൻ ഉദിച്ച് നിൽക്കുന്ന പോലെ ശോഭയാണ് ഈ ദേവാലയത്തിന്. കാരണം മൊത്തം സ്വർണം കൊണ്ട് ഇതിനെ കവർ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അത്രയ്ക്ക് ശക്തമായ, അത്രയ്ക്ക് വലിയൊരു ടെമ്പിളായിരുന്നു ഈ ഹെരോദാവിൻ്റെ ടെമ്പിൾ. ഇത് നിങ്ങൾ കാണുമ്പോൾ ഇതിൽ കാണുന്ന ഈ ഭാഗം, യു കൻ സീ ഹിയർ, കൻ യു സീ ഹിയർ, ഓക്കെ, ദിസ് ഇസ് കോൾഡ് സാങ്ച്വറി. ഈ സംഗതി അപ്പോൾ ഇവിടുന്നാണ് കയറി വരേണ്ടത്. ഓക്കെ, ഈ സംഗതി കാണുന്നത് ഈ ഒരു കോർട്ട് പ്രീസ്റ്റ്, പുരോഹിതന്മാർക്ക് വേണ്ടിയുള്ള കോർട്ട്. ഇവിടെ സാധാരണ ജനങ്ങൾക്ക് കയറാൻ അവകാശമില്ല. യേശുവിന് ഉൾപ്പെടെ യേശുവിന് പോലും ഇവിടെ കയറാൻ വേണ്ടി കഴിയുകയില്ല. ബിക്കോസ് യേശു ഒരു ലേവി പുരോഹിതനല്ലായിരുന്നു. അപ്പോൾ യേശു ഒക്കെ വന്ന് നിൽക്കുമ്പോൾ ഇവിടെ ഈ ഭാഗത്താണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഭാഗം യേശു വിട്ട് പോയി. അപ്പോൾ ഹെയ്റോൺ എന്ന് പറയുമ്പോൾ ഇത് ഹോൾ സ്ട്രക്ചറാണ്. പക്ഷേ ഗ്രീക്കിൽ വേറൊരു പദമുണ്ട്, അതാണ് നവോസ്. എന്താണ് നവോസ്? നവോസ് എന്ന് പറഞ്ഞാൽ ടെമ്പിളിൻ്റെ ഹോൾ പ്രമൈസ് അല്ല, സാങ്ച്വറി. ഈ ഭാഗമാണ് നവോസ്, ഹോളി പ്ലേസ്, നവോസ്. ഓക്കെ, അപ്പോൾ യേശു ഇവിടെ നിന്ന് പുറത്ത് പോയി എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഹി വെന്റ് ഔട്ട് എന്നതിൻ്റെ അർത്ഥം, ഹി വെന്റ് ഔട്ട്, പുറത്തു പോയി. പുറത്തു പോയതിന് ശേഷം നൗ ഡിസൈപ്പിൾസ് കേം ടു ഹിം, ശിഷ്യന്മാർ യേശുവിന് അടുത്ത് വരികയാണ്. ആൻഡ് ദേ ഷോ ഹിം ദ ബിൽഡിംഗ്സ് ഓഫ് ടെമ്പിൾ. അറ്റൻഷൻ, ഐ നീഡ് യുവർ അറ്റൻഷൻ, ഫുൾ അറ്റൻഷൻ. ഇറ്റ്സ് നോട്ട് ടോക്കിംഗ് അബൌട്ട് ബിൽഡിംഗ്, റാദർ ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് ബിൽഡിംഗ്സ്. കൻ യു സീ ഇറ്റ് ഹിയർ? Okay, the buildings of the temple. ഈ buildings എന്ന പദം കൊണ്ട് മനസ്സിലാക്കുന്നത് എന്താ അറിയോ? Disciples intended, disciples ന്റെ മനസ്സിൽ വെറും ഒരു നാവോസ് അല്ല, disciples ന്റെ മനസ്സിൽ temple the whole premises ആണ്, whole structure. ഇവിടെ ഈ ഭാഗം പറഞ്ഞ എങ്ങനെ അറിയോ? മർക്കുസ് 13 അധ്യായത്തിൽ എടുക്കുകയാണെങ്കിൽ, and as he went out of the temple, one of his disciples said unto him, Master, see what manner of stones and what buildings are here. Two things are here. One is stones, kalligal. Okay, rendu buildings, kalligal and buildings are here. So it's talking more than one. It's talking about whole premises, whole premises, complete premises. ഞാൻ അപ്പൊ ഇത് കാണിക്കുമ്പോൾ യേശു എന്താ പറയുന്നത്? നമ്മൾ ലൂക്കോസ് 21 വായിക്കുമ്പോൾ ലൂക്കോസ് 21-നകത്തും 5-ാമത്തെ വാക്യത്തിനകത്തും സെയിം അത് തന്നെയാണ്, സ്റ്റോൺസ്, ഗോഡ്ലി സ്റ്റോൺസ് എന്നാണ്. അപ്പോൾ യേശുവിന്റെ ഉത്തരം എന്താ? വാട്ട് ഈസ് ദ ആൻസർ ഓഫ് ക്രൈസ്റ്റ് ഹിയർ? സീ ഇറ്റ് ഹിയർ, യേശു പറയുകയാണ്. ആൻഡ് ജീസസ് സെഡ് അൺടു ദം, യേശു പറയുകയാണ്, നിങ്ങൾ ഈ കാണുന്നതൊക്കെയും, വാട്ട് എവർ യു ആർ സീയിങ്, ദാറ്റ് മീൻസ് ഒരു മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്ന എല്ലാ ഭാഗങ്ങൾ, ഓക്കെ, ഒരു മനുഷ്യന്റെ കണ്ണാൽ കാണുവാൻ കഴിയുന്ന എല്ലാ ഓപ്പൺ ഭാഗങ്ങൾ, വാട്ട് എവർ യു ആർ സീയിങ്, സീയിങ് ആണ്, കാഴ്ചയാൽ കാണപ്പെടുന്ന എവ്രിതിങ്സ്, every stones, every buildings. പിന്നീട് പറയുകയാണ് യേശു പറയുക, there shall not be left here one stone upon another, ഒരു കല്ലിന്റെ മുകളിൽ മറ്റൊരു കല്ല് ഇരിക്കത്തില്ല എന്നാണ്. ഈ പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്യണം. ഞാൻ ഇതിനെ മുറുകെ പിടിക്കുകയാണ്. I'm stressing it, I'm focusing it,
I'm highlighting it and I should kallinde mugulil kallu sheshikkan paadilla endha yeshu paranjathu. Jesus said straightforward, very clear, emphatic statement that here one stone upon another will not be left. Ningal Matthai 24 chapter vaikkumbolum, Mark 13 vaikkumbolum, Luke 21 vaikkumbolum avade kaanapadunna oru sambhavamaana one stone upon one stone shall not be left ennaana. ഈ മൂന്ന് ഭാഗത്തിൽ യേശു വളരെ സ്പെസിഫിക്കലി ഇതിനെ സംസാരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇതിന് അച്ചടിക്കം എടുത്തുകൂടാ? വൈ? ഐ വിൽ ഗിവ് യു അനദർ റീസൺ. മത്തായി 24 അധ്യായം 35 വാക്യം വായിക്കുമ്പോൾ അവിടെ യേശു തന്നെ പറയുകയാണ്, ഹെവൻ ആൻഡ് എർത്ത് ഷൽ പാസ് അവേ, ആകാശവും ഭൂമിയും mari pogum, but ennal my words shall not pass away. Njan paranja vajanam vaak mari pogathilla ennal. Appol yeshu paranja vaakalle kallinde mugulil kallu sheshikkilla ennu aa vaakine velayille adu enda yeshu paranja vaakaanengil adine velayundu adine സകല ആകാശവും ഭൂമിയും വിറ്റാൽ പോലും യേശു പറഞ്ഞ വാക്കിന് അത്ര വില കിട്ടത്തില്ല. അതുകൊണ്ട് യേശു പറഞ്ഞ വാക്ക് നിവർത്തിച്ചേ മതിയാകത്തുള്ളൂ. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക എന്ന് ദൈവം പറയുമ്പോൾ യേശുവിൻ്റെ തിരുവായിൽ നിന്ന് മുഴങ്ങപ്പെട്ട ഈ വാക്ക് നിവർത്തിക്കപ്പെടാതെ പോവുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ദൈവത്വം തന്നെ ചോദ്യചിഹ്നമായി മാറുകയാണ്. What I'm saying, it is very important factor here. നിസാരമായി കാണുന്ന സംഭവമല്ല ഇത്. ലോജിക്കൽ ആർഗ്യുമെന്റ് വെച്ച് ഈ ഒരു വിഷയം യേശു ദേവാലയം തകരുന്നു എന്ന് പറയാൻ വേണ്ടി മാത്രമേ ഉദ്ദേശിച്ചത് എന്ന് പറയാൻ വേണ്ടി കഴിയുകയില്ല. And I will show you here, അങ്ങനെ ഒരു സംഭവം ഇതുവരെ നടന്നിട്ടില്ല. I do believe temple was destroyed. I do believe it. ഞാൻ വിശ്വസിക്കുന്നു ദേവാലയം തകർന്നു, പക്ഷെ യേശു പറഞ്ഞ പോലെ ആയിട്ടില്ല. അത് ഇനിയും ആകണം, ആയേ മതിയാകത്തുള്ളൂ. Why? Because യേശു പറയുകയാണ് ആകാശം ഭൂമി മാറിപ്പോകും, പക്ഷെ ഞാൻ പറഞ്ഞ വാക്ക് മാറിപ്പോകത്തില്ല എന്ന് പറഞ്ഞാൽ ആകാശം ഭൂമിയും മാറുന്ന മുൻപ് ആ കല്ലിന്റെ മുകളിൽ ഇരിക്കുന്ന കല്ല് അവിടുന്ന് മാറ്റപ്പെടണം എന്നാണ്. Okay, and I will show you here. It's a clear picture of Herod's temple. Can you guess it? Identha parayan pattu? This is the Western Wall. Western Wall. Idu evide njan kaanichu tharam. ഇവിടെ ഈ കാണപ്പെടുന്ന വെസ്റ്റ് കല്ലിന് മുകളിൽ കല്ല് മാത്രമേയല്ല, മൊത്തം മതിൽ അവിടെ നിൽക്കുകയാണ്. മൊത്തം മതിൽ അവിടെ നിൽക്കുകയാണ്. See here. And these are Jewish people. വേറെ യഹൂദന്മാരാ അവിടെ നിൽക്കുന്ന. എന്താ അറിയാവോ? അതിൽ തല വെച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. ഇവരുടെ വിശ്വാസം എന്താ അറിയോ? അതിവിശുദ്ധ സ്ഥലത്തിൽ നിന്ന്, മോസ്റ്റ് ഹോളി പ്ലേസിൽ നിന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ നിന്ന് പുറത്തു പോയപ്പോൾ അത് സ്വർഗത്തിൽ പോയില്ല, അവിടെ എവിടെയോ കിടന്ന് കറങ്ങുകയാണ്. ദേ ബിലീവ് ഇറ്റ്, സ്റ്റിൽ ദേ ബിലീവ് ഇറ്റ്. ഇപ്പോഴും അവർ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് ടെമ്പിൾ, ഈ മൗണ്ട് ടെമ്പിളിൽ പോകാൻ വേണ്ടി പേടിയാ എല്ലാ ഭാഗത്തിലും. കാരണം ഏതൊരു ഭാഗത്തിൽ ദൈവത്തിന് ആത്മാ ഉണ്ടെങ്കിൽ അവിടെ ചെന്നാൽ അവരുടെ കാര്യം പോക്കാ, പേടിയ അവർക്ക്. സോ ദേ ഫിയർ. പക്ഷേ ഈ ഭാഗത്തിൽ വരുമ്പോൾ അവർക്കൊരു ആശ്വാസമുണ്ട്. അവരുടെ പാപങ്ങൾ, അവരുടെ എല്ലാ കുറ്റങ്ങൾ ക്ഷമിക്കപ്പെടുകയാണ്.
ദൈവം അവരെ അനുഗ്രഹിക്കും. ഇസ്രായേലിൻ്റെ മഹത്വം വീണ്ടും മടക്കി കൊടുക്കും. നിങ്ങളൊരു ആഗ്രഹം ബാൾഡം. അതുകൊണ്ട് ഇവർ ഇവിടെ വന്ന് തലയടച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. അതിനുവേണ്ടി ഇവരൊക്കെ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ യു കൻ സീ പീപ്പിൾ ആർ പ്രേയിങ്. They're praying. പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ മതിൽ വീണില്ല. Around 1250 stones are there still. 1250-ൽ കൂടുതൽ സ്റ്റോണുകൾ അവിടെ ഉണ്ട്. കല്ലിൻ്റെ മുകളിൽ കല്ല് മാത്രമേയല്ല, കല്ലിൻ്റെ മുകളിൽ കല്ല്, അതിൻ്റെ മുകളിൽ കല്ല്, അതിൻ്റെ മുകളിൽ കല്ല്. പക്ഷേ യേശു പറഞ്ഞത് അറിയോ, ഒരു കല്ലിൻ്റെ മുകളിൽ മറ്റൊരു കല്ലിരിക്കുകയില്ല എന്നാണ്. ഇറ്റ്സ് വെരി ക്ലിയർ ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഭാഗം, ആകാശം ഭൂമി മാറിപ്പോയാലും ഞാൻ പറഞ്ഞ വചനം അതുപോലെ നിവർത്തിക്കപ്പെടുമെന്ന് യേശു വാശി പിടിക്കുമ്പോൾ, എന്തുകൊണ്ട് ഞാൻ വാശി പിടിക്കുന്നില്ല? ഡെഫിനറ്റ്ലി ഐ വിൽ ഹോൾഡ് എവറി വേർഡ് ഓഫ് ജീസസ്. അതുപോലെ തന്നെ ഞാൻ എടുക്കും. ഇത് നിൽക്കുകയാണ്, ഇപ്പോഴും നിൽക്കുകയാണ്. ഇത് മാത്രമേ അല്ല, സീറ്റ് ഹിയർ, വാട്ട് ഇസ് ഇറ്റ്? സ്ട്രീറ്റ്. ഇതൊരു സ്ട്രീറ്റ് ആണ്. വെളിപ്പാട് പുസ്തകത്തിൽ കാണപ്പെടുന്ന രണ്ട് സാക്ഷികളുണ്ടല്ലോ, അവിടെ ഒരു വാക്യം ഇങ്ങനെയുണ്ട്, കർത്താവിനെ കൊന്ന അതേ നഗരത്തിൽ അതേ സ്ട്രീറ്റിൽ അവിടെ ശവങ്ങൾ കിടക്കുമെന്നാണ്. അപ്പോൾ ശവങ്ങൾ കിടക്കേണ്ടതിന് വേണ്ടി 70 AD മുൻപ് ആകണമെന്നില്ല. സ്റ്റിൽ നൗ സ്ട്രീറ്റ്സ് ആർ ദെയർ. സ്റ്റിൽ നൗ, എന്നും സ്ട്രീറ്റ്സ് അവിടെയുണ്ട്. കണ്ണു തുറന്നാൽ സത്യം മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. സ്റ്റിൽ നൗ സ്ട്രീറ്റ്സ് ആർ ദെയർ. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ. ഈ ഭാഗം എന്താണ്? ഇതെന്താണ്? ഇത് ഞാൻ പറഞ്ഞു, റോബിൻസൺ ആർച്ച്. ഇത് റോബിൻസൺ ആർച്ചാണ്. ഈ കാണുന്ന പടികളില്ലേ, ഇതൊക്കെ ഇപ്പം തകർന്നു ഇങ്ങനെ ഈ നിലയിൽ എത്തി. പക്ഷെ ഇവിടുത്തെ കാണപ്പെടുന്ന സ്റ്റെയർസ്, ഈ പടികൾ വളരെ മുകളിലോട്ട് കയറി ദേവാലയത്തിന് അകത്ത് ഉള്ള എൻട്രി ആയിരുന്നു. വാസ് എൻട്രി, പല എൻട്രി ഉണ്ടായിരുന്നു, അതിലൊരു എൻട്രിയാണ് എൻട്രീസ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ, കല്ല്, അതിന് താഴെ ഒരു കല്ല്, അതിന് താഴെ ഒരു കല്ല്, അതിന് താഴെ ഒരു കല്ല്, അതിന് താഴെ ഒരു കല്ല്. അപ്പൊ എത്ര കല്ലായി ഇവിടെ? കല്ലിന്റെ മുകളിൽ കല്ല് ശേഷിച്ചിരിക്കുന്നു. ഇറ്റ്സ് വെരി ക്ലിയർ, ഇറ്റ്സ് വെരി ക്ലിയർ. ദിസ് ഇസ് കാൾഡ് ഹൽദ ഗേറ്റ്. ഇത് ഭയങ്കര സംഭവം കേട്ടോ. ഇതെന്താ ഞാൻ ഇവിടെ ഞാൻ കാണിക്കാം. നിങ്ങൾ ഇത് കണ്ടല്ലോ, ഈ മൂന്ന് ഗേറ്റ് കണ്ടില്ലേ? ഈ മൂന്ന് ഗേറ്റുകൾ, ഈ മൂന്ന് ഗേറ്റാണ് ഇവിടെ കാണപ്പെടുന്ന ഗേറ്റുകൾ. പക്ഷേ അത് അവർ അതിനെ അടച്ചേക്കും. അതിനെ ദേ ഹാവ് ക്ലോസ്ഡ് ഇറ്റ്. അതിനെ അവർ അടച്ചു. ഈ കാണുന്ന ബിൽഡിങ്സ്, ഈ കാണുന്ന സ്റ്റോൺസ് എന്തുവാണിത്? ദീസ് ആർ ദ റിമൈൻസ് yet speaking louder than anybody. ഞാൻ പറയുന്ന ശബ്ദത്തെക്കാളും ഉച്ചത്തിൽ ഇത് സംസാരിക്കുകയാണ്. കുഞ്ഞുങ്ങൾ മിണ്ടാതിരുന്നാൽ കല്ലുകൾ വരെ ആർത്തി വിളിക്കും, ആർത്തി പറയുമെന്നാണ്. അതുകൊണ്ട് അഭിലാഷ് ഗുജറാത്തിൽ ഇവിടെ വന്ന് പറയേണ്ട ആവശ്യമില്ല, ഈ കല്ലുകൾ ആർത്തി പറയുകയാണ്. എന്താ പറയുന്നത്? ഇതുവരെ യേശു പറഞ്ഞ പ്രവചനം നിവൃത്തിയായിട്ടില്ല. അത് നിവർത്തിയാകും. എപ്പോഴാ? ആകാശം ഭൂമി ഒഴിഞ്ഞു മാറുന്ന മുൻപ്. അത് അങ്ങനെ വന്നേ മതിയാകത്തുള്ളത്. കാരണം യേശു പറഞ്ഞ വാക്കാണ് അത്. അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞ വാക്കല്ല, ജൂലിയസ് സീസറിന്റെ വാക്കല്ല, ഇന്ന് കാണുന്ന പ്രൈം മിനിസ്റ്റർ പറഞ്ഞ വാക്കല്ല, രാജാധി രാജാവ് പറഞ്ഞ വാക്കാണ്. അപ്പൊ ഒരു കാര്യം പറഞ്ഞു, ഇങ്ങനെയാണ്, നിങ്ങളൊരു കാര്യം പറയുമ്പോൾ അത് ഊ എന്ന് ഊ ആയിരിക്കണം, അല്ലെങ്കിൽ ഇല്ല എന്നായിരിക്കണം. നടുക്ക് ഒന്നും ഉണ്ടാകാൻ പാടില്ല, ഉണ്ടായാൽ അത് പാപമാണത്. അതുകൊണ്ട് എന്റെ തമ്പുരാൻ യേശു പാപം ചെയ്യുകയില്ല. അവൻ ക്രൂശിക്കപ്പെട്ടപ്പോൾ പാപം കൂടാതെ, പാപമില്ലാതെയാണ് നമുക്ക് വേണ്ടി യാഗമായി മാറിയത്. അതുകൊണ്ട് യേശു തമ്പുരാന്റെ വാക്ക് പാടായി പോയി. ബുള്ളറ്റ് ഇല്ലാത്ത തോക്കിൽ നിന്ന് വെടിവെച്ചു എന്ന് പറയുകയാണെങ്കിൽ ഞാൻ സമ്മതിക്കുകയില്ല.
Every word has a power, life sustaining energy. സത്യമാണത്. വചനം പറയുകയാണ്, സകലഘീലാണ്ടത്തെ തന്റെ വചനം കൊണ്ട് അവൻ സൂക്ഷിക്കുന്നു, സംരക്ഷിക്കുന്നു, പരിപാലിക്കുന്നു. ആ രാജാധിരാജാ പറഞ്ഞ വാക്ക് പാളായി പോയെങ്കിൽ, അയ്യോ, മനുഷ്യനല്ലേ യേശു? യേശു കർത്താദി കർത്താവാണ്. അതുകൊണ്ട് ഹി ഹാസ് സം അതോറിറ്റി, സം ഡിഗ്നിറ്റി, സം ഗ്ലോറി ആൻഡ് സം പവർ. ആൻഡ് വി മസ്റ്റ് സേ, ലോർഡ്, യു ആർ വർദി. Lord, you are worthy. You are only worthy to receive our grace, our praise, our worship, everything that we give unto you, because you are worthy, Lord. Ang shrestan agunu, ang yogyanayadu kondu mathramana. Amen. Aa kartadi karthavine onnu karangaladichu stotram parayamo. Yeshu paranja vaakkinte prasakti. അഭിലാഷ് പറയുന്ന വാക്ക് തൈറോയിഡിൽ നിന്ന് പുറത്തു വരുന്ന കാറ്റിന്റെ പവർ അല്ല. ഹി വാസ് ലോഗോസ്, വചനമായിരുന്നു, ജഡമായിട്ട് വന്നതാ. അത് നിവർത്തിക്കപ്പെടാതിരിക്കത്തില്ല, ഇരിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ആ ഭാഗത്തെ ഞാൻ കണ്ണടച്ച് കളഞ്ഞെങ്കിൽ മേഘത്തിൽ അവൻ വരുത്തില്ല എന്നും പറയാൻ പറ്റും. കർത്താവ് വരുമ്പോൾ നമ്മുടെ സമാഗമനം കാറ്റിൽ, മധ്യാകാശത്തിൽ ആകത്തില്ല എന്നും പറയാൻ പറ്റും. ഇഫ് വി മിസ് ഇൻ വൺ പ്ലേസ്, വി ക്യാൻ മിസ് ഇൻ എവറി പ്ലേസ്. ഗോട്ട് മീ? നമ്മൾ ഒരിടത്ത് കണ്ണടച്ച് കളഞ്ഞാൽ അതേ പ്രവണത എല്ലായിടത്തും കണ്ണടയ്ക്കാൻ വേണ്ടിയുള്ള ഒരു പ്രേരണയായി മാറും. അതുകൊണ്ടാണ് ഈ ദുരുപദേശങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഈ ഭാഗത്തെ കണ്ണടച്ചപ്പോഴാണ് മധ്യാകാശത്തിൽ കർത്താവ് വരാൻ പോകുന്നില്ല. ഇനിയും കർത്താവിന്റെ വരവ് ഇനിയും ഇല്ല. ഇനിയും പുനരുത്ഥാനം ഇല്ല. ഇനിയും ന്യായവിധി ഇല്ല. ഇനിയും കർത്താവിന് പ്രത്യാശിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് കള്ളത്തരങ്ങൾ പറഞ്ഞ് പാവപ്പെട്ട ദൈവമക്കളെ വഞ്ചിക്കുന്ന, നരകത്തിന്റെ വായിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു ദുരുപദേശമാണ് പ്രിറ്റിനിസം എന്ന ഉപദേശം. And I deny it and I reject it wholly with all power and with all my energy, and I will do it until and unless I have the power to speak. Hallelujah. Praise the Lord. Okay. I will come to this point. Simon Bar Kokhba. ഇദ്ദേഹം ഇസ്രായേലിന്റെ പ്രഖ്യാപിക്കപ്പെട്ട മസിഹയായിരുന്നു. I will come to this point. Okay, now let me come to the major point, vast topic and very important topic. What is the meaning of this generation? ഈ തലമുറ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? Okay, I have got here few points for you. അതിൻ്റെ വാക്യമാണ് മത്തായി 24-ാമത്തെ അധ്യായം 34-ാമത്തെ വാക്യമാണ്. ഇഫ് യു ഹാവ് ബൈബിൾ യു ക്യാൻ റീഡ് ഇറ്റ്, ആൻഡ് ഇഫ് യു ഡോണ്ട് ദെൻ യു ക്യാൻ സീ ഇറ്റ് ഓവർ ഹിയർ. മത്തായി 24:34. വെർലി ഐ സേ അൺടു യു, ദിസ് ജനറേഷൻ ഷാൽ നോട്ട് പാസ് till all these things be fulfilled. അപ്പോൾ ഈ വാക്കിന്റെ തൊട്ട് മുകളിൽ എഴുതപ്പെട്ട സകല വാക്യങ്ങൾ, മത്തായി 24-ാമത്തെ അധ്യായം 1-ാം വാക്യം മുതൽ 34-ാമത്തെ വാക്യത്തിന് തൊട്ട് മുകളിൽ പറയപ്പെട്ട സകല വാക്യങ്ങൾ, ആ സകല കാര്യങ്ങൾ, all these things, സകല കാര്യങ്ങൾ ഈ തലമുറ നീങ്ങിപ്പോകുന്ന മുൻപ് സംഭവിക്കും എന്നാണ് യേശു ഇവിടെ വ്യക്തമാക്കിയത്. പ്രിറ്റിനിസത്തിൽ ആ ചതിക്കുഴിയിൽ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് നോട്ടീസിൽ, പ്രിറ്റിനിസത്തിന് ചതിക്കുഴി എന്ന ഒരു ഡിസ്ക്രിപ്ഷൻ അവിടെ വന്നു. ഐ ലൈക്ക് ഇറ്റ്. ഐ റിയലി, അതാണ് സംഭവം, അതാണ് വാസ്തവം. അങ്ങനെ തന്നെയാണ്, പ്രിറ്റിനിസം വലിയ സംഭവമല്ല, ചതിക്കുഴിയാണ്. മനുഷ്യനെ ചതിച്ച് അതിനകത്ത് പെടുത്തുന്ന പരിപാടിയാണ് പ്രിറ്റിനിസം. അപ്പൊ അതിൽ പെടുന്നതായിരിക്കുന്ന ഒരു ഭാഗമാണ്
ഈ ദിസ് ജനറേഷൻ എന്ന വാക്ക് എന്റെ ഒരുപാട് ഫ്രണ്ട്സ് തെറ്റിപ്പോയ ഈ ഭാഗത്തിൽ വന്ന് വ്യാഖ്യാനിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് തെറ്റിപ്പോയത്. ദിസ് ജനറേഷൻ എന്ന വാക്ക് ഇന്ന് പല വ്യക്തികളും ഈ ഭാഗം സംസാരിക്കുമ്പോൾ വാക്കുകൾ ഇല്ലാത്തത് കൊണ്ടാണ് പിതൃസത്തിലോട്ട് മനസ്സില്ല മനസ്സോടെ പോകേണ്ടി വരുന്നത്. മനസ്സിൽ മറ്റൊരു വിശ്വാസം, വായിൽ മറ്റൊരു വിശ്വാസം വെച്ചാണ് അനേകർ ഇന്ന് ജീവിച്ചു പോകുന്നത്. പക്ഷേ ദൈവമക്കളെ, നമുക്ക് അത് കഴിയത്തില്ല. വി ഹാവ് ഗോട്ട് ഓൺലി വൺ ഫേസ്, നമുക്ക് ഒരു മുഖം മാത്രമേ ഉള്ളൂ. മനുഷ്യന്റെ മുൻ righteous Abel unto the blood of Zacharias, son of Barachias, whom ye slew between the temple and altar. ഇവിടെ ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. I have a nut for you here. യേശു പറയുകയാണ്, ആ വാക്യം മലയാളത്തിൽ നിന്ന് വായിച്ചൊന്ന് സഹായിക്കുക, ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കാവോ? ബിക്കോസ് ഐ കാൻ ട്രാൻസ്ലേറ്റ് ഇറ്റ് അക്യൂറേറ്റ്ലി ഹിയർ. നിങ്ങളുടെ മേൽ ഇതൊക്കെയും ഈ തലമുറ മേൽ വരും എന്ന് ഞാൻ സത്യമായിട്ട് പറയുന്നു എന്നാണ് യേശു സത്യമായിട്ട് പറയുന്ന കാര്യമാണ് കേട്ടിട്ട്. അപ്പൊ അതുകൊണ്ട് യേശു സത്യമായി പറഞ്ഞുകൊണ്ട് ഈ തലമുറ എന്ന വിഷയം നമ്മൾ എങ്ങനെ നമുക്ക് ഇത് വ്യാഖ്യാനിക്കാൻ പറ്റും? ഇവിടെ നിങ്ങൾ വളരെ ചിന്തിച്ച് ശ്രദ്ധിച്ച് ഇതിൻ്റെ ഡീപ്പിൽ കണ്ണു തുറന്ന് വാക്യങ്ങൾ വായിച്ചെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഡെപ്ത് റിയാലിറ്റി നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. ഓക്കെ, സീ ഐ ആം സ്പീക്കിംഗ് വെരി സ്ലോലി, വളരെ പതുക്കെ ഇവിടെ ഞാൻ സംഭാഷണം ചെയ്യുന്നത്. എൻ്റെ മെയിൻ റീസണാണ് എൻ്റെ മലയാള വാക്ക് സ്പീഡിൽ പറയുമ്പോൾ സ്പഷ്ടത ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഐ ആം സ്പീക്കിംഗ് വെരി സ്ലോലി ഹിയർ ബിക്കോസ് ഇറ്റ്സ് നോട്ട് എ റിവൈവൽ മീറ്റിംഗ്, ഇറ്റ്സ് എ ടീച്ചിങ് സെഷൻ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇവിടെ യേശു പറയുകയാണ്, ഹാബേൽ മുതൽ സക്കറിയ, ബറക്യാവിൻ്റെ മകനായ സക്കറിയാവിൻ്റെ രക്തം ആരാ ചൊരിഞ്ഞത്? ആരാണ്? ആരാണ്? നിങ്ങൾ. ആരാണ്? ആരാണ്? നിങ്ങൾ. ഒന്ന് നോക്കിയാട്ടെ, ആരാ? നിങ്ങൾ. ഈ നിങ്ങൾ എന്ന് യേശു പറയുമ്പോൾ അവിടെ നിൽക്കുന്ന ആര്? ആബേലിനെ കൊന്നിങ്ങളാണോ? യേശുവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തി സമൂഹങ്ങൾ ആബേലിനെ കൊന്നിങ്ങളാണോ? അല്ല. എങ്കിൽ ഇവിടെ പണ സക്രിയവനെ കൊന്നയാളാണോ? അല്ല. പക്ഷെ യേശു ഇവിടെ പറയുകയാണ്, നിങ്ങൾ കൊന്നു എന്നാണ്. അപ്പൊ ഈ നിങ്ങൾ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം വെച്ച് വേണം ഇവിടെ താഴെ പറഞ്ഞിരിക്കുന്ന ദിസ് ജനറേഷനെ വ്യാഖ്യാനിക്കേണ്ടത്. ഞാൻ സിമ്പിൾ കാര്യം പറയാം. ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോൾ അതിൻ്റെ പ്രീ ടെക്സ്റ്റ് ആൻഡ് ലേറ്റർ ടെക്സ്റ്റ്, യു ആർ റീഡിങ് എ ടെക്സ്റ്റ്, നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുന്നു, ആ ടെക്സ്റ്റിൻ്റെ മുകളിൽ പ്രീ ടെക്സ്റ്റ് ഉണ്ട്, അതിൻ്റെ മുകളിൽ ടെക്സ്റ്റ് ഉണ്ട്, ആ ടെക്സ്റ്റ് വായിക്കുന്നു. അതും പോരാ, ലേറ്റർ ടെക്സ്റ്റിൻ്റെ താഴെയുള്ള ടെക്സ്റ്റ് ഉണ്ട്, ലേറ്റർ ടെക്സ്റ്റ്, അതും കൂടെ വായിക്കുന്നു. വായിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വ്യക്തത ഉണ്ടാകത്തുള്ളൂ. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ എനിക്ക് എന്തൊരു ഫോട്ടോ ഞാൻ എടുത്തിരിക്കട്ടെ, ഫോട്ടോ എടുത്തു, വലിയ ഫോട്ടോയാണ്. ആ ഫോട്ടോ ഞാൻ മൂന്ന് കഷ്ണമാക്കി, ഇവിടുന്ന് ഈ ഭാഗം വെട്ടി വേറെ കഷ്ണമാക്കി,
പിന്നെ ഇവിടുന്ന് വെട്ടി ഇവരെ കഷ്ണമാക്കി കാലുണ്ട്, കാലുണ്ട്, ബെല്ലി വയറുണ്ട്, തലയുണ്ട്. നിങ്ങൾക്ക് ഞാൻ വയറ് തന്നു, പറഞ്ഞു നോക്കിയിട്ട് പറ ഈ പുള്ളി ആരാണെന്ന്. അതുപോലെയാണ് പ്രീ ടെക്സ്റ്റും ലെറ്റർ ടെക്സ്റ്റ് ഇല്ലാതെ ബൈബിൾ വ്യാഖ്യാനിക്കാൻ പോയാൽ സംഭവിക്കാൻ പോകുന്ന കുഴപ്പം. അതാരാ എന്ന് നമുക്ക് ഊഹിക്കാനേ കഴിയത്തുള്ളൂ, ആരാണെന്ന് വ്യക്തമായി പറയാൻ വേണ്ടി കഴിയുകയില്ല. ബൈബിളിൽ പറയുന്ന കാര്യങ്ങൾ ഊഹാമോഹമല്ല, വ്യക്തതയോടെ പറയേണ്ട ഭാഗമാണ് ഈ ഭാഗങ്ങളൊക്കെ. ഊഹാഭോഗത്തിൽ പോസിബിലിറ്റിയിൽ അല്ല കേട്ടോ സഹോദരന്മാരെ, നോ നെവർ. My computer is showing low battery here. Excuse me. Charge agunda. ലോകസ്നേഹമോ മാറിപ്പോയാലും
അറിയാത്ത മഹൽ സ്നേഹം നീ അമ്മയേക്കാളും ഉക്കു സ്നേഹിക്കും നിന്റെ സ്നേഹം മഹാ സ്നേഹമേ ലോക സ്നേഹമോ മാറിപ്പോയാലും മാറിടാത്ത മഹൽ സ്നേഹം നീ ഹല്ലേലൂയ 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 Hallelujah. I'm really extremely sorry for interruption. Okay. So I was talking about this generation. But ivide kathama Yesu Christu upayogicha padamana Habel raktham modale Zakaria Barakiyavinte magana Zakariyavinte raktham vare ningal chodinju ennu. അപ്പോൾ ഈ നിങ്ങൾ എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ മുമ്പ് നിൽക്കുന്ന ആരുമല്ല കൊന്നത്. കൊന്നത് ഇവിടെ നിൽക്കുന്ന തലമുറയ്ക്ക് മുമ്പുള്ള വ്യക്തികളാണ് കൊന്നത്. അപ്പോൾ ഇവിടെ യേശു എന്തുകൊണ്ടാണ് നിങ്ങൾ എന്ന് പറഞ്ഞത്? അതിൻ്റെ മെയിൻ റീസൺ എന്താ അറിയാവോ? ദിസ് ജനറേഷൻ, ജനറേഷൻസ് അല്ല, ജനറേഷൻ ഏകവചനം, സിംഗുലറാണ്, സിംഗുലർ. അപ്പൊ അതുകൊണ്ട് ഈ സിംഗുലർ ജനറേഷൻ, ജീനിയ എന്ന ഗ്രീക്ക് പദം, ഞാൻ ഗ്രീക്ക് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കൺഫ്യൂസ് ആകാം. ദാറ്റ്സ് വൈ ഐ നോട്ട് ഗോണ യൂസ് എനി ഗ്രീക്ക് ഹിയർ. ഗ്രീക്ക് ഞാൻ ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നില്ല. സിംപിൾ ടോക്ക്, സ്ക്രിപ്ചർ ടു സ്ക്രിപ്ചർ, ബൈബിളിൽ നിന്ന് ബൈബിളിൽ കൂടെ തന്നെ സംസാരിക്കുക എന്ന ആണ് ഞാൻ ഇവിടെ സിമ്പിൾ ആഗ്രഹിക്കുന്ന വിഷയം. അപ്പോൾ ഇവിടെ ദിസ് ജനറേഷൻ, ജനറേഷൻസ് അല്ല, തലമുറകൾ അല്ല, നമ്മൾ പറയുന്നത് തലമുറകൾക്കായി പ്രാർത്ഥിക്കാം, വിൽ പ്രേ ഫോർ ജനറേഷൻസ്. അപ്പൊ അതിൻ്റെ അർത്ഥം ഹാബേൽ മുതലുള്ള ഇന്ന് വരെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നല്ല. പല അപ്പൻ അമ്മമാരിൽ നിന്ന് ജനിച്ച വ്യത്യസ്ത കുഞ്ഞുങ്ങൾ അടങ്ങുന്ന ജനറേഷൻസ്. പക്ഷെ ഇവിടെ ജനറേഷൻ എന്ന് പറയുമ്പോൾ അത് സിംഗുലറാണ്. അപ്പൊ അത് ചൂണ്ടിക്കാണിക്കുന്ന എന്തിനെയാണ്? അത് ചൂണ്ടിക്കാണിക്കുന്ന ക്വാണ്ടിറ്റിയെ അല്ല, ക്വാളിറ്റിയെയാണ്. ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് സ്പെഷ്യാലിറ്റി, ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് സംതിങ് വെരി സ്പെഷ്യൽ ദാറ്റ് ഹാസ് ബീൻ ഫൗണ്ട് വിതിൻ ദാറ്റ് ജനറേഷൻ. ആ ജനറേഷൻ്റെ അകത്ത് അവരുടെ സ്വഭാവ ഗുണത്തെ ആണ് ഈ ജനറേഷൻ എന്ന വാക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. Not talking about quantity. Okay. ഞാൻ ഇവരെ ഞാൻ തെളിവ് ഞാൻ തരാം. ആ അതേ അധ്യായത്തിൽ 37-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ പറയുകയാണ്, യേശു തന്നെ പറയുകയാണ്, ഓ ജെറുശലേം, ജെറുശലേം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, അവിടെ പറഞ്ഞ ദിസ് ജനറേഷൻ ഇവിടെ ഇപ്പോൾ ആരായി മാറി? ഹോ ജെറുശലേം എന്നായി മാറി. ഓക്കെ, സോ അത് യേശു സംസാരിക്കുന്നത് ആരെ കുറിച്ചാണ്? ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് ജെറുശലേം, ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് എ പീപ്പിൾ ദാറ്റ് ഹാസ് ബീൻ ലിവിംഗ് ഇൻ ദാറ്റ് സിറ്റി, ദിസ് ജനറേഷൻ. പിന്നെ പറയുക, ദോ ദാറ്റ് കില്ലസ്റ്റ് ദ പ്രോഫറ്റ്സ്. അപ്പൊ ദോ ജെറുശലേം എന്ന മുതലാ കൊല്ലാൻ വേണ്ടി ആരംഭിച്ചത്? ഇവർ കൊല്ലാൻ വേണ്ടി ആരംഭിച്ച യേശു മുകളിൽ പറഞ്ഞു, ഹാബേൽ മുതൽ ആണ് കൊല്ലാൻ വേണ്ടി ആരംഭിച്ചത്. അപ്പോൾ യേശു അവിടെ ഓ ജെറുശലേം എന്ന് പറയുമ്പോൾ അത് യേശുവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു തലമുറകളെ കുറിച്ച് മാത്രമേ അല്ല,
അത് ഹോൾ ആ സ്വഭാവ ഗുണമുള്ള തലമുറയാണ്. ഹാബേൽ മുതൽ കൊന്ന വ്യക്തി സമൂഹത്തിൻ്റെ ആന്തരിക നിലവാരം അതിനെ കുറിച്ച് യേശു പറഞ്ഞു, ഓ ജെറുസലേ, thou that killest the prophets and stonest them which are sent unto thee, how often would I have gathered how often pala thavane naan ningale. See, thy children, Jerusalem and the makkale, thy children, avare kozhi thanda കുഞ്ഞുങ്ങളെ ചിറകിൽ മറയ്ക്കുന്നത് പോലെ ഞാൻ ഓഫൻ പല തവണ ഞാൻ ആഗ്രഹിച്ചു. എന്താ ഇതിന് അർത്ഥം? യേശു ആരാ? ജീസസ് ഈസ് ഗാഡ് ലിവിംഗ് ഇൻ ദ ഫ്ലഷ്. യേശു ജന്മം എടുക്കുന്ന മുമ്പ് മുതൽ തന്നെ പല തവണ യെരുശലേമിനെ സംരക്ഷിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. വെരി ഓഫൻ യേശു ജഡത്തിൽ വന്നപ്പോൾ മാത്രമേ അല്ല, ജഡത്തിൽ പ്രത്യക്ഷപ്പെടുന്ന മുൻപും യേശു ആരായിരുന്നു? യേശു യഹോവയായ ദൈവമായിരുന്നു. നമ്മുടെ വിഷയം യേശു ആരായെന്ന് തെളിയിക്കാൻ വേണ്ടിയല്ല, ഞാൻ ആ ഭാഗത്തിൽ പോകുന്നില്ല. പക്ഷെ യേശു യോഹന്നാൻ 8-ാം അധ്യായത്തിൽ തന്നെ പറയുകയാണ്, നിങ്ങളുടെ പിതാവായ അബ്രഹാം എന്റെ നാളെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു, അവൻ കണ്ട് സന്തോഷിച്ചുമിരിക്കുന്നു. അപ്പോൾ എബ്രഹാം ജനിക്കുന്ന മുൻപ് ആരുണ്ടായിരുന്നു? യേശു ഉണ്ടായിരുന്നു. അപ്പോൾ യേശു ആരാ? യേശു സെൽഫ് എക്സിസ്റ്റന്റ് ആണ്. കർത്താവ് യേശു പറയുകയാണ്, എബ്രഹാം ഉണ്ടാകുന്ന മുമ്പ് ഞാൻ ഉണ്ടായിരുന്നു. ഈവൻ ബിഫോർ എബ്രഹാം വാസ് ഐ ആം. അവിടെ യേശു ഐ ആം എന്ന് പറയുമ്പോൾ ഗ്രീക്കിൽ എഗോ എമി ആണ്. എഗോ എമി, ഈ എഗോ എമി എന്ന പദം യഹോവയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കപ്പെടുന്ന പദമാണ്. എഗോ എമി എന്ന് പറഞ്ഞ പദം. അപ്പോൾ യേശു അതിനെ ഡിറൈവ് ചെയ്ത് തനിക്ക് വേണ്ടി പറഞ്ഞപ്പോൾ യഹൂദന്മാർ കല്ലെടുത്തു എറിയാൻ വേണ്ടി. എന്താ അറിയാമോ? യേശു ആരാണ്? യേശു വെളിപ്പെടുത്തി, യേശു പഴയ നിയമത്തിൽ വെളിപ്പെട്ട യഹോവയായ ദൈവമായിരുന്നു. ഹി വാസ് ദ ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ദ പേജസ് ഓഫ് ഓൾഡ് ടെസ്റ്റമെന്റ്. നമ്മൾ ചിന്തിക്കും അത് പിതാവ് ദൈവമാണെന്ന്. നോ, നെവർ. റീസൺ പറയാം. യേശു പറയുകയാണ്, യോഹന്നാൻ 1-ാം അധ്യായത്തിൽ യേശു പറയുകയാണ്, പിതാവിനെ ഇതുവരെ ആരും കണ്ടിട്ടില്ല. ആരും, നോബഡി ഹാസ് സീൻ ഫാദർ, നോബഡി, ആരും. ഓക്കേ, പിന്നീട് പറയുക, പിതാവിനെ വെളിപ്പെടുത്തി ആരാ? പുത്രൻ, പിതാവിൻ്റെ മടിയിൽ ഇരിക്കുന്ന പുത്രൻ ആണ് പിതാവിനെ വെളിപ്പെടുത്തിയത്. മൈ ക്വസ്റ്റ്യൻ, എബ്രഹാം കണ്ട ആരെയാ? മൈ ക്വസ്റ്റ്യൻ, ആദം കണ്ട ആരെയാ? My question, Moses, ആരോട് ഫേസ് ടു ഫേസ് സംസാരിച്ചത് പറയാമോ? പേടിക്കണ്ട, യു ഹാവ് ഗോട്ട് ഇനഫ് സ്ക്രിപ്ചർ സപ്പോർട്ട് ഫോർ യു, ഇനഫ് സഫീഷ്യന്റ് മിരിയാത്ത് ഓഫ് സ്ക്രിപ്ചർ ഇസ് സപ്പോർട്ടിങ് യു. യു നോ വാട്ട്? യേശു ആയിരുന്നു അത്. ജീസസ്. കൻ യു സേ, റിപ്പീറ്റ് ആഫ്റ്റർ മീ, ജീസസ്. യേശു ആയിരുന്നു അത്. അപ്പോൾ ഇവിടെ യേശു പറയുകയാണ്, ഞാൻ പല തവണ, വെരി ഓഫൻ, ഞാൻ നിങ്ങളെ സൂക്ഷിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. പഴയ നിയമത്തിൽ പോലും യേശു തന്നെയാണ് യെരുശലേമിനെ സംരക്ഷിക്കാൻ വേണ്ടി ആഗ്രഹിച്ചത്. ബാബിലോൺ അവരെ തകർക്കാൻ വേണ്ടി വന്നപ്പോൾ പ്രവാചകന്മാരെ വിട്ട് സംസാരിച്ചത്, പറയിപ്പിച്ചത് ആരാ? യേശു ആണ്. ജീസസ്, ഹല്ലേലൂയാ. അപ്പോൾ യേശു പറയുക, ഓ ജെറുസലേം, ദൈ ചിൽഡ്രൻ, നിങ്ങളെ മക്കൾ, എൻ്റെ മക്കളെ ഞാൻ സൂക്ഷിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. അടുത്ത ഭാഗം ഇവിടെ ശ്രദ്ധിക്കണം. ബിഹോൾഡ് യുവർ ഹൗസ് ഇസ് ലെഫ്റ്റ് അൺ ടു യു ഡിസോലേറ്റ് ഫോർ ഐ സേ അൺ ടു യു, ഞാൻ പറയുകയാണ്, യു ഷാൽ നോട്ട് സീ മീ ഹെൻസ് ഫോർത്ത്. വാച്ച് ഇറ്റ്, റീഡ് ഇറ്റ് കെയർഫുള്ളി. You shall not see me henceforth till ye shall say, ningal iniyum kartavinte naamathil varunnavan vaazhthappettavan ennu parayade enne kaanathilla ennaanu. You see the time gap there? Can you see the time gap? Yehudan yeshuvine munpe nilkunne
സമൂഹം. ആ സമൂഹത്തിൻ്റെ അകത്ത നിലവാരമാണ് വക്രതയും കോട്ടയുള്ള തലമുറ. യേശു പറയുകയാണ്, നിങ്ങൾ എന്നെ കാണത്തില്ല എന്ന് വരെ നിങ്ങളുടെ ആ നിലവാരം മാറാതെ, until unless you say, നിങ്ങൾ പറയുന്ന കാലം വരെ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറയാതെ, എന്ന് പറഞ്ഞ മനസാന്തരപ്പെടാതെ, നിങ്ങൾ മസീഹയെ സ്വീകരിക്കാതെ ഇനിയും നിങ്ങൾ എന്നെ കാണാൻ പോകുന്നില്ല എന്നതിൻ്റെ അർത്ഥം. That means a long gap. ചോദ്യമാണ്, ഇവിടെ യഹൂദന്മാർ യേശുവിനെ കാണുന്നത് എപ്പോഴറിയാമോ? ഇവർ മനം മാറ്റി കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറയുമ്പോൾ ആകാശം തുറന്നു, കർത്താവ് പ്രത്യക്ഷനാകുന്നു, ഇവർ യേശുവിനെ കാണുകയാണ്. ആ കാണുന്ന കാഴ്ച ഇവരെ ന്യായം വിധിക്കാൻ വേണ്ടിയാണോ? AD 70 യേശുവിനെ കണ്ടു എന്ന ഇവർ പഠിപ്പിക്കുന്നത് പിതൃസംഹാര. മൈ ക്വസ്റ്റ്യൻ, ഈ യഹൂദന്മാര് മനം മാറ്റി ആ വക്രതയും കോട്ടയുള്ള ദുസ്സാധ്യമുള്ള മനസ്സ് പുതുക്കം പ്രാപിച്ച് മടങ്ങി വന്ന് യേശുവിനെ സ്വീകരിക്കുമ്പോൾ ആ സമൂഹത്തെ യേശു ന്യായം വിധിക്കുമോ? അഥവാ മാരോട് ചേർത്ത് സ്നേഹിക്കുമോ? നിങ്ങൾ പറ. പിതൃസംഹാര പറഞ്ഞ എന്താ അറിയാവോ? യേശു അവരെ യേശു പറയുക, നിങ്ങൾ എന്നെ കാണത്തില്ല എന്ന് പറയാ. യേശു പറയുന്നത് എന്താ അറിയോ? ഞാൻ വരാൻ പോകുന്നില്ല എന്ന് പറയേ. വേൻ യേശു വരാൻ പോകുന്ന എപ്പോഴാ? യേശു തന്നെ പറയുക, നിങ്ങൾ മടങ്ങി വരുമ്പോൾ, യഹൂദന്മാരെ, നിങ്ങൾ ഇസ്രായേൽ, നിങ്ങൾ മടങ്ങി വരുമ്പോൾ മാത്രമേ ഞാൻ ഇനി വരത്തുള്ളൂ എന്നാണ് യേശുവിടെ ഈ ഭാഗത്തിൽ വ്യക്തമാക്കിയത്. അപ്പോൾ ഈ യഹൂദന്മാര് AD 70 ദേവാലയം തകർന്നപ്പോൾ ഏകദേശം 11 ലക്ഷം യഹൂദന്മാരെയാണ് ടൈറ്റസ് കൊന്നടക്കിയത്. 11 lakh Jews were killed. 11 ലക്ഷം യഹൂദന്മാർ. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഈ യഹൂദന്മാരൊക്കെ യേശുവിനെ കണ്ടെന്നാണ് പറയുന്നത് പിതൃസംഹാര. എങ്ങനെ കണ്ടറിയോ? അത് ഞാൻ പറയാം. യെരുശലേം അല്ലേ, ദേവാലയം അല്ലേ, തീ വച്ചു. അപ്പൊ തീ വച്ചപ്പോഴത്തേക്ക് പുക മേപ്പോട്ട് പോയി. ഈ പുക മേപ്പോട്ട് പോയപ്പോഴത്തേക്ക് ആകാശത്തിലെ പുക കെട്ടിത്തങ്ങി നിന്നു. കെട്ടിത്തങ്ങി നിന്നപ്പോൾ താഴെ നിൽക്കുന്ന ആള് പറയുക, മേഘം. എന്താ പറയുകയാണ്? അയ്യോ സഹോദര, അത് പുകയാണ്, മേഘമല്ല. അത് കോമൺ സെൻസ് ഉള്ള എല്ലാവരും പറയും, അത് പുകയല്ല, അത് സോറി, അത് പുകയാണ്, മേഘമല്ല. അത് നിങ്ങൾ കണ്ടോ? ഒരു ഉപദേശം തെളിയിക്കാൻ വേണ്ടി വേണമെങ്കിൽ എവിടെയും പോകാം, എങ്ങനെയും പറയാം. എൻ്റെ സാറ് ഞാൻ വലിയ പഠിച്ചപ്പോൾ ഇങ്ങനെ പറയുവായിരുന്നു, മോനെ അങ്ങനെയും ആകാം, ഇങ്ങനെയും ആകാം, എങ്ങനെയും ആകാം. ഏതായാലും സ്തോത്രം, അങ്ങനെയും ആകത്തില്ല, എങ്ങനെയും ആകത്തില്ല, ഇങ്ങനെ ആകത്തുള്ളൂ. ഹല്ലേലൂയ. പർട്ടിക്കുലർ സർട്ടനിറ്റി, നിശ്ചയ കാ ഹോനാ ബഹുത് ജറൂരി ഹൈ. മേ ഫിർ കേതാ ഹൂ, സംഭാവനാവോ കേ ഊപ്പർ ബൈബിൾ നഹി ഖഡാ ഹൈ, ഫൗണ്ടേഷൻ കേ ഊപ്പർ ഖഡാ ഹൈ. ഏക് സോളിഡ് ഫൗണ്ടേഷൻ നീവ് ഹൈ ബൈബിൾ കാ, സത്യ കാ നീവ് ഹൈ. സത്യക്കോ ദബാ സക്തേ ഹോ ആപ്, സത്യത്തെ അമർത്താൻ പറ്റും, തോൽപ്പിക്കാൻ കഴിയുകയില്ല. Hallelujah. Can you clap it loudly? Not for me, but for the truth. സത്യത്തിന് വേണ്ടി ഞാൻ പറയുന്ന അല്പം എങ്കിലും മനസ്സിലാകുന്നുണ്ടോ? You're getting it? Okay, I will explain it little more further. Okay. അപ്പോൾ ഇവിടെ യേശു പറയുകയാണ്, യു ഷൽ നോട്ട് സീ മീ. അപ്പോൾ ഇവിടെ പറഞ്ഞ യു എന്ന് പറഞ്ഞ വ്യക്തി ആരാ? യു ആ തലമുറയിൽ പെടുന്ന വ്യക്തികളാണ്. ഹാബേലിനെ കൊന്ന ആ സമൂഹം നിലനിൽക്കുന്ന എന്ന് പറയാണ്, കർത്താവ് മടങ്ങി വരുന്ന കാലം വരെയാണ് നിലനിൽക്കാൻ പോകുന്നതെന്ന് ഈ ഭാഗം വ്യക്തമാക്കുന്നു. ബട്ട് വേറൊരു വാക്യം പലതവണ വായിച്ചിട്ട് പോലും ശ്രദ്ധിക്കാതെ പോയൊരു വാക്യമാണ്. Now I open for you. Glucose, ellarum open Bible, open chey, ningal thanne vaike, then you can get it. Glucose 17th adhyayam 22nd vaakyam onnu vaichate. Ha, aarode parnjathu? Ha, ningal manushyaputrante oru divasam kaanman aagrahikkunna kaalam varum, ha, kaanugeyilla thanum, ha,
അന്ന് നിങ്ങളോട് ഇതാ ഇവിടെയെന്നും അതാ അവിടെയെന്നും പറയും. നിങ്ങൾ പോകരുത്, പിൻചെല്ലുകയുമരുത്. മിന്നൽ ആകാശത്തിൻ കീഴെ ദിക്കോട് ദിക്കെല്ലാം തിളങ്ങി മിന്നുന്നത് പോലെ മനുഷ്യപുത്രൻ തന്റെ ദിവസത്തിൽ ആകും. ഹല്ലേലൂയാ. എനിക്ക് ഇവിടെ മനസ്സിലായ കാര്യങ്ങൾ എന്തോ അറിയോ? യേശു പറയുകയാണ്, ശിശു യേശു ദൈവരാജ്യം വെളിപ്പെടുന്ന എപ്പോഴാണ് യേശു ക്രിസ്തു സംസാരിക്കുക അവിടെ? അപ്പോൾ യേശു പറയും, ശിഷ്യന്മാരെ നിങ്ങൾക്ക് ഭയങ്കര താല്പര്യമാണ് എൻ്റെ ആ വരവ് കാണാൻ വേണ്ടി, എൻ്റെ ആ സമയങ്ങൾ കാണാൻ വേണ്ടി. ദ ടൈം യു എക്സ്പെക്റ്റിംഗ്, യു വാണ്ട് ടു വാച്ച് ദാറ്റ്, സീ ദാറ്റ്. ബട്ട് എന്നാൽ ലെറ്റ് മീ സേ, ഞാൻ കാര്യം പറയട്ടെ, നിങ്ങൾ ആ നാളുകൾ കാണത്തില്ല എന്ന്. അതേത് നാളിനെ കുറിച്ച് പറഞ്ഞത്? താഴെ പറയുക, കർത്താവിൻ്റെ നാൾ, കർത്താവിൻ്റെ വരുന്ന ആ സമയങ്ങൾ, അതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ ശിഷ്യന്മാര് കർത്താവിൻ്റെ ആ നാളുകൾ കാണത്തില്ല എന്നാണ്. ബ്രിട്ടിസംകാരെ പറയുകയാണ്, അവർ കണ്ടിരിക്കുമെന്നാണ്. യേശു പറഞ്ഞു കാണത്തില്ല എന്ന് പറഞ്ഞു. ബ്രിട്ടിസം പറയുക കാണും എന്നാണ്. ഞാൻ വീണ്ടും ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. യേശു പറഞ്ഞു നീ തലമുറ, ബ്രിട്ടിസംകാരെ പറയുകയാണ്, ഈ തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 വർഷം നീണ്ടു നിൽക്കുന്ന തലമുറ, 40 years ജനറേഷൻ, അതാണ് 40 years. 40 വർഷം വരെ. അപ്പൊ 30 യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എങ്കിൽ 40 വർഷം ആഡ് ചെയ്യുക, 70. ആ സമയ ദൈർഘ്യത്തിൽ ജീവിച്ചിരിക്കുന്ന തലമുറ, പറഞ്ഞ കണ്ടംപററി, യേശുവിന്റെ സമകാലീനമായിരിക്കുന്ന തലമുറ. അപ്പൊ ഇവിടെ യേശുവിന് ശിഷ്യന്മാർ ആരാ? സമകാലീനല്ലേ? അവിടെ യേശു പറയുക നിങ്ങൾ കാണത്തില്ല എന്നാണ്. അവിടെ യോഹന്നാനുമുണ്ട്. യോഹന്നാൻ മരിച്ചത് പിതൃസംഘാരം പറയുന്നത് എന്താ അറിയോ? 70 കഴിഞ്ഞാണ് പുള്ളി മരിച്ചതാണ് ഇവരും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ യോഹന്നാൻ ഉൾപ്പെടെ കർത്താവിൻ്റെ ആ നാള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവിൻ്റെ ആ നാളുകൾ, വരുന്ന ആ സമയങ്ങൾ ഇവര് കണ്ണുകൊണ്ട് കാണാൻ വേണ്ടി കഴിയുകയില്ല എന്ന് യേശു വളരെ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞു, വളരെ വ്യക്തമായി പറഞ്ഞു. But somebody will see it. ആരെങ്കിലും അതിനെ കാണും, പക്ഷെ നിങ്ങൾ അതിനെ കാണത്തില്ല. ആ വാക്യം ഇംഗ്ലീഷ് വാക്യം എന്താ അറിയോ? ഇംഗ്ലീഷ് വാക്യം വേണ്ടി ഇങ്ങനെ, the days will come when you shall desire to see one of the days of the son of man and you shall not see it. Listen it, and you shall not see it. നിങ്ങൾ അത് കാണത്തില്ല, നിങ്ങൾ അത് കാണത്തില്ല. അയ്യോ, ഇതിനേക്കാളും നല്ല ഒരു മറുപടി നിങ്ങൾക്ക് വേണോ? You do you expect more clearer than this? യേശു പറയുക നോ, നിങ്ങൾ കാണത്തില്ല. ഞാൻ ഒരു കാര്യം പറയാം, അതിൻ്റെ റീസൺ പറയാം. പത്രോസ്, യേശു പുനരുത്ഥാനത്തിന് ശേഷം പത്രോസിൻ്റെ അടുത്ത് യേശു പോയി. യേശു പറയുകയാണ്, പത്രോസേ, നിൻ്റെ യൗവനത്തിൽ നിനക്ക് ഇഷ്ടമുള്ളിടത്ത് നീ പോയി, പക്ഷേ നീ വൃദ്ധനാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു അദ്ദേഹം വൃദ്ധമാകാതെ വരത്തില്ല എന്നാണ് എൻ്റെ അർത്ഥം. നീ വൃദ്ധനാകും. അത് കഴിഞ്ഞിട്ട് പരീക്ഷ പറയുകയാണ്, നീ ഇച്ഛിക്കാത്തിടത്ത് നിൻ്റെ അറ കെട്ടി നിന്ന് ജനങ്ങൾ കൊണ്ടുപോകും. പിന്നെ ജോൺ അവിടെ ആഡ് ചെയ്തു, ഈ വചനത്താൽ യേശു വെളിപ്പെടുത്തി പത്രോസ് ഏത് മരണത്താൽ യേശുവിനെ മഹത്വപ്പെടുത്തും എന്നാണ്. ദാറ്റ് മീൻസ് പത്രോസ് മരിക്കും എന്നാണ്. പത്രോസ് മരിക്കാതെ കർത്താവ് വരത്തില്ല എന്നാണ്. ഇറ്റ്സ് വെരി ക്ലിയർ. യേശു ആദ്യം പറഞ്ഞു നിങ്ങൾ കാണത്തില്ല എന്നാണ്. പത്രോസ് കാണത്തില്ല എന്ന് തന്നെയാണ്. ചില വ്യക്തി പറയാം, അങ്ങനെയാണെങ്കിൽ പൗലോസ് തെസ്സലോനിക്കയിൽ പൗലോസ് പറയുകയാണ്, മരിച്ചവർ ആദ്യം ഉയർക്കുകയും ശേഷം ജീവിക്കുന്ന നാം. വി നാം, ഈ നാം എന്ന് പറയുമ്പോൾ അതൊരു കോമൺ യൂസ് ആണ്. എന്താണത്? വെരി കോമൺ യൂസ്. അതുപോലെ ജീവിച്ചിരിക്കുന്ന ഗണത്തിൽ ഉള്ള വ്യക്തിയാണ് അവിടെ പൗലോസ് നാം എന്നെ ഉദ്ധരിച്ചത്. പക്ഷെ പൗലോസിന്റെ വ്യക്തിപരമായ അഭിപ്രായം എന്താ? പൗലോസ് പബ്ലിക്കലി പറയുകയാണ്, ഇന്ന് ഞാനും പ്രത്യേകിച്ച് പറയുന്നത് എന്താ അറിയോ? കർത്താവ് നമ്മുടെ കാലത്ത് വരാൻ വേണ്ടി പോകുക. പക്ഷെ അതിന് അർത്ഥം എനിക്ക് പ്രത്യാശ, എന്റെ വിശ്വാസം കർത്താവ് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അങ്ങ് വരണമേ എന്ന് തന്നെയാണ്. എന്റെ ആഗ്രഹം, എന്റെ പ്രത്യാശ അത് തന്നെയാണ്. ഐ ലോങ് ഫോർ ദാറ്റ്. പക്ഷേ പൗലോസ് അത്ര വെളിപ്പാട്
എനിക്കില്ല ബിക്കോസ് ഐ ആം നോട്ട് ഞാനൊരു അപ്പോസ്റ്റലല്ല പക്ഷേ പൗലോസ് പോൾ വാസ് an apostle appointed by Christ sent by Christ appo angane aagumbodhekke paulus thande aashayam vyaktamaakkunu philippe kedhi lekhanathil than paravukayana aa bhagam ningalkku ariyam njan oru kaaryam aagrikku engenengilum marichavada idayil ninnu uyerkkan vendiyulla aagrahathode njan ootam oodukayana vembal padukayana ad 61 il താൻ എഴുതിയ ലേഖനമാണത്. താൻ മരിക്കുന്ന ഇടി 66 അപ്പോൾ പൗലോസ് പറയുകയാണ് എനിക്കൊരു ആഗ്രഹമുണ്ട് എങ്ങനെങ്കിലും മരിച്ചവരുടെ ഇടയിൽ നിന്ന് എനിക്ക് ഉയർക്കണം എന്നാണ്. ദാറ്റ് മീൻസ് ഹി ബിലീവ്ഡ് ഹി വാസ് ഗിവൻ എ മെസ്സേജ് ഫ്രം എബോ ഫ്രം ഹെവൻ സ്വർഗത്തിൽ മെസ്സേജ് ദൈവം കൈമാറി പൗലോസ് നീ എന്നെ കാണത്തില്ല നീ മരിക്കും. സോ യു മസ്റ്റ് പ്രിപ്പയർ ഫോർ ഡെത്ത് മരിക്കാൻ വേണ്ടി നീ തയ്യാറാകുക. ഞാൻ വരുമ്പോൾ നിനക്ക് ഒരു പുനരുത്ഥാനം ലഭിക്കാൻ വേണ്ടി നീ തയ്യാറാകുക, അതിനു വേണ്ടിയാണ്. അപ്പോൾ ഇന്ന് ആൾക്കാർ പറയും ദേ കർത്താവ് വരവ് നാം കാത്തിരുന്നില്ല എങ്കിൽ, ഞാൻ കാര്യം പറയാം, നാം കർത്താവിൻ്റെ വരവ് കാത്തിരിക്കുമ്പോൾ അവിടെ വേറൊരു ഘടകമുണ്ട്, നമ്മുടെ മരണമാണ്. വി കൻ ഡൈ അറ്റ് എനി ടൈം, എപ്പോഴെങ്കിലും നമുക്ക് മരിക്കാൻ പറ്റും. അതുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി മാത്രമല്ല മരിക്കാനും വേണ്ടി തയ്യാറായിരിക്കണം. വി മസ്റ്റ് പ്രിപ്പയർ ourselves to die, marikkan vendi tayaraganam, kaalam marichu kaniyal manninde thaale poyal ponganamengil tayaraduppundengil maatrame ponguyullu illa engil avade kadannu pogathullu. onnu orakke parney hallelujah, idu satyamaanu. adagonda avalu parney naan engenengilum bathippadunu ennaanu uyarkkan vendi. appol angane paulus ivarokku parayumbol ivarude kaalathil karthaa varathilla enna karthaa velippaduthiyappol british sankar varugiyana വന്നിരിക്കുമെന്ന്. ടെൽ മീ ഫ്രണ്ട്സ്, നിങ്ങൾ എന്ത് വിശ്വസിക്കും? എന്നെ കിട്ടത്തില്ല വിശ്വസിക്കാൻ വേണ്ടി, എന്നെ കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ യേശു പറയുകയാണ് ദ ഡേസ് വിൽ കം വെൻ യു ഷാൽ ഡിസയർ ടു സീ വൺ ഓഫ് ദ ഡേസ് ഓഫ് ദ സൺ ഓഫ് മാൻ ആൻഡ് യു ഷാൽ നോട്ട് സീ ഇറ്റ്. പിന്നെ വേറൊരു ഭാഗം ഇവിടെ ഞാൻ പറയാം. ആ ഭാഗം പറഞ്ഞില്ലെങ്കിൽ ഒരു രസം ഉണ്ടാക്കത്തില്ല. എന്താ അറിയോ, for as lightning theek hai yesu christ varan pogune ingane ariyao yesu christ varan pogune lightning pole aanu lightning minnal pole engane yesu varan avane onu paranja engane minnal pole yesu varan pogune minnal pole aanu ipo minnal aralu kandittundo valare speed pashu etra speed aagum ningal adu kaanavo illu para രഹസ്യത്തിൽ മൂലക്കോ ഒരു കോണിൽ അറകളിൽ അകത്തോ മരുഭൂമിയിലോ കർത്താവ് ഉണ്ട് എന്ന് പറയുമ്പോൾ വിശ്വസിക്കരുത്. ഹല്ലേലൂയാ. ഈ മരുഭൂമിയുടെ ഞാൻ എന്താ ഗ്രീക്ക് പഠിച്ചപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ അറിയോ, ലോൺലി പ്ലേസ്. മരുഭൂമി, ഡെസേർട്ട് പ്ലേസ്, ലോൺലി പ്ലേസ്, ജംഗൽ, ആരുമില്ലാത്തടത്ത് എന്നാണ് അതിൻ്റെ അർത്ഥം. ആരുമില്ലാത്തടത്ത്, സീക്രസി, രഹസ്യമായിട്ട്. ആ കഥ പറയാ, നിങ്ങൾ ആരെങ്കിലും പറയാം കേട്ടോ, രഹസ്യത്തിൽ ഞാൻ വന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. That's very plain, very open. Peterson kar parayana yahudil or mulake maribhumiyila aa Jewish townil yeshu vannu. Will you believe it? Yeshu paranja vaaku ende anil paratha parnayirunnu yeshuvinte aadagal yeshuvinte vaaku kelkunnu yeshuvine pin todarugiyana anugamikkugiyana. Following Christ എന്നാണ്. അപ്പോൾ നിങ്ങൾ യേശുവിൻ്റെ ആളാണെങ്കിൽ പ്രിട്രിസംകാരെ പറഞ്ഞ ചതിക്കുഴിയിൽ നിങ്ങൾ ചെന്ന് വീഴത്തില്ല. നിങ്ങൾ അനുഗമിക്കുന്നത് പ്രിട്രിസംകാരെ അല്ല, യേശുവിനെയാണ്. യു ആർ ഫോളോവിങ് ക്രൈസ്റ്റ്. അഭിലാഷ് പാസ്റ്ററിനെ അല്ല, ഇവിടെ പറയുന്ന സ്കോളേഴ്സിനെ അല്ല,
you are following Christ alone. Yeshu parna vaka. Hallelujah. Praise the Lord. So it's a very important factor here. So ini ee thalamura enna parna endanu ee thalamura enna paranjal yeshu christu varuna kaalam vare adhe guna sabhavathode jeevitham todaruna yahudanmarana ee thalamura enna paranjal. Hallelujah. I have got something more for you. Okay, let me add here one more verse for you. The meaning of you ningal enna paranja aa vaakkinte artham Matthai 24 endana ariyao njan adhi njan velippaduthi namukku aa vaakyam kondukka Matthai 23 adhyayam eduthaade verse 35. സക്കറിയാവിൻ്റെ അല്ലോ ബറക്യാവിൻ്റെ മകനായ സക്കറിയാവിനെ നിങ്ങൾ കൊന്നു യു സ്ലീവ് ബിറ്റ്വീൻ ദ ടെമ്പിൾ ആൻഡ് ആൾട്ടർ. അപ്പോൾ അവിടെ യു എന്ന് പറഞ്ഞത് 40 വർഷത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ അല്ല അവിടെ യു എന്ന് യേശു പറഞ്ഞത് ഒരു ലോങ് ടൈം ഡ്യൂറേഷനിൽ അടങ്ങുന്ന വ്യക്തി സമൂഹത്തെ യേശു അവിടെ യു എന്നവിടെ നിങ്ങൾ എന്ന് യേശു അവിടെ പറഞ്ഞത് ഓക്കെ യു എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വേറൊരു വാക്യം കൊണ്ട് മത്തായി 28 അധ്യായം എല്ലാവർക്കും ആ വാക്യം കാണാപ്പാടം അറിയാം. 20 വാക്യമാണ് യേശു പറയുകയാണ്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെ പോയി സകല സൃഷ്ടിയോട് ഗോസ്പൽ പ്രസംഗിക്കുക. പിന്നെ യേശു പറയുകയാണ്, ഇതാ ലാസ്റ്റ് ഭാഗം, ഇതാ ഞാൻ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ. ശ്രദ്ധിക്കണം, നിങ്ങളോട് അവിടെ പറഞ്ഞ യു എന്ന വാക്കാണ്. ആദ്യം നമ്മൾ കേട്ടു ഹാബേൽ മുതൽ സക്കറിയാവിൻ്റെ ബറക്യാവിൻ്റെ മകൻ സക്കറിയാവിനെ കൊന്ന് നിങ്ങൾ. അപ്പം ആ നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിൻ്റെ മുമ്പ് നിൽക്കുന്ന വ്യക്തികൾ അല്ല അവർ മാത്രമല്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ 20 വാക്യത്തിൽ പറയുന്ന ഇതാ ഞാൻ ലോകാവസാനത്തോളം നിങ്ങളുടെ കൂടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് ചോദ്യമുണ്ട്. ഇവിടെ ഒന്ന്, അപ്പോസ്തലന്മാർ ഇന്ന് വരെ തുടരുകയാണോ ഈ ഭൂമിയിൽ? നിങ്ങൾ പറയും എന്താ ഭാഷ പറയുന്നത്, അങ്ങനൊന്നുമല്ല. അപ്പോസ്തലന്മാർ എല്ലാവരും കൂടെ മരിച്ചു, അവർ കർത്താവിൻ്റെ കൂടെ ഉണ്ടെന്ന്. ഓക്കെ, ഐ ഡു ബിലീവ് ദാറ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലോകം അവസാനിച്ചോ? കാരണം ഇവിടെ പറയുകയാണ് ലോകം അവസാനിക്കുന്ന നാൾ വരെ ഞാൻ നിങ്ങളുടെ കൂടെ കാണും. അപ്പോൾ കർത്താവ് എപ്പം വരെ ഇരിക്കാൻ വേണ്ടി പോകുന്നത്? ലോകം അവസാനിക്കുന്ന സമയം വരെ ഉള്ളൂ. എവിടെയാ? ലോകത്തിൽ, യുഗത്തിൽ, അതാ എയോൺ, യുഗം. അപ്പൊ യുഗം അവസാനിക്കുന്ന നിമിഷം വരെ യേശു പറയുകയാണ്, ഡോണ്ട് ഫിയർ, ഐ ആം വിത്ത് യു, ഞാൻ നിങ്ങളുടെ കൂടെ. അവിടെ നിങ്ങൾ എന്ന് പറയുമ്പോൾ പത്രോസും യോഹന്നാനും യാക്കോബും മാത്രമേ അല്ല, ഇന്ന് ഇവിടെ 2016 ജീവിക്കുന്ന എന്നോടും നിങ്ങളോടും പറഞ്ഞ വാക്കൈ വാക്ക്. അതുകൊണ്ട് ദ വേർഡ് യു ഈസ് ഇൻ കോൺട്രാസ്റ്റ് ടു ദ വേർഡ് ദിസ് ജനറേഷൻ. യു ഗോട്ട് മൈ പോയിന്റ്? യു എന്ന വാക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ന് പറഞ്ഞ വാക്ക് ദിസ് ജനറേഷൻ എന്ന കോൺട്രാസ്റ്റിലാണ്. കമ്പയർ ചെയ്യണം അതിനെ. ദാറ്റ് മീൻസ് എത്ര എക്സ്പെൻസ്, എത്ര ദൈർഘ്യം ദിസ് ജനറേഷൻ ഉണ്ടോ അതേ ദൈർഘ്യം ഈ ഭൂമിയിൽ നിങ്ങൾക്കുണ്ട് എന്ന, സഭയ്ക്കുണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ മനം മാറ നിമിഷം വരെ സഭ ഈ ഭൂമി ഉണ്ടാകും എന്നതിന് അർത്ഥം. അന്ന് വരെ ഹല്ലേലൂയാ, പ്രൈസ് ദ ലോർഡ്, ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയാ. ഫിൽട്രിസത്തിന്റെ ചതിക്കുഴിയിൽ നിന്ന് ജനങ്ങൾ പുറത്തിറങ്ങി വരട്ടെ. സത്യം മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, പ്രിയ സഹോദര സഹോദരി, ഒരുപക്ഷെ അബദ്ധത്തിൽ നിങ്ങൾ അതിൽ വീണ് കിടക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ, നിങ്ങൾക്ക് ഇറങ്ങി വരാം. എനിക്കൊരു കാര്യം അറിയാം, ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഒരു
നീട്ടിപ്പോകും. പക്ഷെ സോറി എന്ന് പറഞ്ഞ് തെറ്റുപറ്റിപ്പോയി സഹോദര സഹോദരി, മനുഷ്യനല്ലേ എന്ന് പറഞ്ഞ് മാറാവുന്നതേ ഉള്ളൂ അല്ലേ, ഇത്രേ ഉള്ളൂ. അഭിലാഷ് പാഷൻ തെറ്റി വരണം അഭിലാഷ് പാഷൻ തെറ്റി വരണം, വരാൻ വേണ്ടി സാധ്യതയുണ്ട്, ഉണ്ടാകും തെറ്റ്. എന്താ അറിയാമോ, ഞാൻ ദൈവമല്ല എന്ന് തെളിയിക്കപ്പെടാൻ വേണ്ടിയാണ്. സീരിയസ്ലി പറയുകയാണ്, അല്ല എങ്കിൽ അഭിലാഷ് പാഷൻ തെറ്റുന്നില്ല, പുള്ളി പറഞ്ഞ എല്ലാം ഭയങ്കര സംഭവം ശരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദൈവമായി പോകും. അതുകൊണ്ട് ഒരു സംഭവം എനിക്ക് വേണ്ട. അതുകൊണ്ട് അഭിലാഷ് പാഷൻ തെറ്റ് വരണം, തെറ്റുണ്ടാകണം. ബിക്കോസ് ഐ ലിവ് ഇൻ ഫ്ലാഷ്, ഞാൻ ജഡത്തിലാണ് ജീവിക്കുന്നത്. എപ്പോഴെങ്കിലും വീഴാൻ സാധ്യതയുണ്ട്, വീണില്ല എങ്കിൽ കൃപ മാത്രമേ പകഴുവാൻ വേണ്ടി ഒന്നുമില്ല. നിൽക്കുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. നിൽക്കുന്നത് എന്തൊക്കെ കൃപ, എന്തെ കഴിവ് ബുദ്ധിയല്ല, ക്രൈസ്റ്റ് അലോൺ, ക്രൈസ്റ്റ് അലോൺ, ക്രൈസ്റ്റ് അലോൺ, ഹല്ലേലൂയാ. അതുകൊണ്ട് നാളെ ഞാൻ തെറ്റിപ്പോകാൻ സാധ്യത ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഞാൻ പറയുന്ന ആ തെറ്റ് വിശ്വസിക്കാൻ പാടില്ല. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത്, സഹോദര കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങൾക്ക് കൈമാറി ഈ സുവിശേഷം നാളെ ഞങ്ങൾ തിരിഞ്ഞ് പറഞ്ഞാൽ പോലും നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല എന്ന അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അടിസ്ഥാനമിട്ട പൗലോസ് തന്നെ തെറ്റിപ്പോകാൻ വേണ്ടി സാധ്യതയുണ്ട്. തെറ്റിപ്പോയാൽ പൗലോസിന് പുറകെ പോകരുത്. യേശു കൈമാറിയ ആ സത്യം നിങ്ങൾ വിശ്വസിച്ച് അതിൽ നിന്നുകൊണ്ട് പൗലോസിന് പുറകെയല്ല യേശുവിൻ്റെ പുറകെ പോകണം. ആര് തെറ്റിപ്പോയാലും, ആര് എന്നെ വിട്ടു പോയാലും, സഭയെ വിട്ടു പോയാലും, ലോകത്തിൽ നിങ്ങളെ അപമാനിച്ചാലും, അട്ടഹസിച്ചാലും, സ്കോഫേഴ്സ് നിങ്ങൾക്കെതിരെ എന്ത് പറഞ്ഞാൽ പോലും നിങ്ങൾ വിശ്വസിക്കേണ്ടിയ അഭിലാഷിനെ അല്ല, സജിത്തിനെ അല്ല, ജോൺ ലോറൻസിനെ അല്ല, അല്ലെങ്കിൽ ഈ പ്രിൻസ് ജോസഫ് പ്രിൻസിനെ അല്ല, നിങ്ങൾ വിശ്വസിക്കേണ്ടത് യേശു ക്രിസ്തുവിനെയാണ്. നിങ്ങൾ വിശ്വസിക്കേണ്ടത് വേദപുസ്തകത്തെയാണ്, വേദപുസ്തകത്തെയാണ്, വേദപുസ്തകത്തെയാണ്. ആകാശം ഭൂമി മാറിപ്പോയാലും എന്റെ വാക്ക് മാറിപ്പോകത്തില്ല. I do love that statement and I will die for it. Let the grace of God help me to do that. I long to do it. Yan aagrahikkunnu nilkkuvan vendi kalivu kondalla karthave ninde aathmav enne balapaduthumaraganave sanyathale alla shaktiyale alla ende aathmavinal idu sambhavikkam sahodara sahodari. നിങ്ങൾ ഒരുപക്ഷെ ഈ കാര്യം കേൾക്കുമ്പോൾ ഭ്രമിച്ച് പേടിച്ചിരിക്കും, പാസ്റ്റർ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, എന്തോ കേൾക്കുന്നേ വെള്ളം ബോൺസായി പോയി, എല്ലാം തലമണ്ടേ കൂടെ അങ്ങ് പോയി, എന്താ ഒന്നും മനസ്സിലായില്ല എങ്കിലും നിങ്ങൾ കണ്ണു തുറന്ന് വ്യവസ്ഥ വായിക്കുന്ന ആളാണെങ്കിൽ തെറ്റിപ്പോകത്തില്ല. അതുകൊണ്ട് അഭിലാഷ് പാസ്റ്ററിനെ മനസ്സിലായില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഞാനങ്ങ് പൊക്കോളാം. പക്ഷേ നിങ്ങൾക്ക് റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ദയവായിട്ട് വേദപുസ്തകം കണ്ണു തുറന്ന് വായിക്കണം. ഒന്ന് പറഞ്ഞു ഹല്ലേലൂയാ. ആക്ഷേപിക്കുകയല്ല, വിനയത്തോടെ ഒരു അപേക്ഷ മാത്രം ചെയ്യുകയാണ്, കണ്ണു തുറന്ന് വ്യവസ്ഥ വായിക്കണം. എന്താ അറിയാമോ, ഇങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് ഈ ഉപദേശം കയറി വന്നത്. ഓക്കെ, നൗ ഐ എം കമ്മിങ് ടു മൈ ലാസ്റ്റ് പോയിന്റ് ഹിയർ ആൻഡ് ടുഡേ ഐ വിൽ സ്റ്റോപ്പ് മൈ പോയിന്റ്സ് ഹിയർ. ഓക്കെ, ഈ തലമുറ ഇതാണ് സൈമൺ ബാർ കോക്ബ. 132 AD മുതൽ 135 AD വരെ ഇദ്ദേഹം മസീഹ ആണെന്ന്, ദ പ്രിൻസ് ഓഫ് ഗോഡ് ആണെന്ന് പ്രഖ്യാപിക്കപ്പെട്ട ആളാണ് ഇദ്ദേഹം. എലിയാസർ എന്ന് പറഞ്ഞ ഒരു മഹാപുരോഹിതൻ ഇദ്ദേഹത്തെ മസീഹയെ പ്രഖ്യാപിച്ചു. ഇദ്ദേഹത്തിന് വായിൽ നിന്ന് തീ വരുന്നു എന്ന് ഒക്കെ ഒരു ശ്രുതി, റൂമേഴ്സ് പറഞ്ഞു. അപ്പോൾ യഹൂദന്മാർ ഓർത്തു, ദൈവം കണിഞ്ഞു, ദൈവം യഹൂദന്മാരെ കൈവിട്ടില്ല, മസീഹ ഇറങ്ങി വന്നു എന്ന് വിശ്വസിച്ച് ഇദ്ദേഹത്തെ പിന്തുടർന്നു. ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു റിവോൾട്ട്, വലിയൊരു റിബേലിയൻ ഉണ്ടായി. അന്ന് ചക്രവർത്തിയായിരുന്നു ഹാഡ്രിയൻ എന്ന് പറഞ്ഞ ആൾ. ഫ്ലേവിയസ് ക്ലൗഡിയസ് ഹീ ഈസ് സംബഡി എൽസ്
Okay, I forgot to add that picture. Hadrian enna parna chakravarthi iddeham chakravarthi ayapurthege yehudan mal alpam kanivu kanichu kanivu kanichapurthege yudumarka bhangara santoshamayi devam thanne rajavinte hrudayathil njangale kurichoru vicharam koduthu adukondu iniyum shubham varan vendi pogiyane nu chinthi undayi avarku appo avar ellarum kude endu cheyidu avar odi poya salathil ninnu എല്ലാ സാധനങ്ങളും പാക്കാക്കിയിട്ട് വീണ്ടും യെരുശലേമിൽ വന്നു. വന്നിട്ട് അങ്ങനെ 900-ൽ കൂടുതൽ വില്ലേജസ് അവർ സ്ഥാപിച്ചു അവിടെ യെരുശലേം സിറ്റിയിൽ. തകർന്ന സിറ്റി ആയിരുന്നു, അതേ സിറ്റിയിൽ ഇവർ 900-ൽ കൂടുതൽ വില്ലേജസ് സ്ഥാപിച്ചു. അത് സ്ഥാപിക്കുക മാത്രമേ അല്ല, ഈ സൈമൻ ബാ കൊഗ്ബ എന്ന് പറയുന്ന ആടെ നേതൃത്വത്തിൽ ലക്ഷങ്ങൾ യഹൂദന്മാർ, ഐ എം സെയിങ് ലക്ഷങ്ങൾ, മില്യൻസ് ഓഫ് ജീവിസ് ഗാദർഡ് ടുഗദർ ഒരുമിച്ച് കൂടി എന്തിനറിയാമോ, ഹാഡ്രിയനെ തോൽപ്പിച്ച് വീണ്ടും ദേവാലയം പണിയാൻ വേണ്ടിയാണ്, വീണ്ടും പണിയാൻ വേണ്ടിയാണ്. നിങ്ങൾ കണ്ടോ ഈ നാണയങ്ങൾ, ഈ നാണയത്തിൽ ഇവിടെ ദേവാലയത്തിൻ്റെ പടമുണ്ട്, ഇവിടെ യാഗം പുനഃസ്ഥാപിക്കപ്പെടുന്നതായി പടമുണ്ട്. പ്രത്യാശിച്ചവർ ദേവാലയം പണിയും, ഞങ്ങൾ ഇവിടെ പറയുകയാണ് യാഗം തുടരും, ദേവാലയം പണിയും യാഗം തുടരും, ദേവാലയം പണിയും യാഗം തുടരും. ഇന്നും അവർ അടുത്തന്നെയാ അടുത്തന്നെയാ പറയുന്നത്, വി വിൽ ബിൽഡ് ദ ടെമ്പിൾ. ഐ എം സെയിങ് ഹിയർ ഇറ്റ് ഈസ് ഇംപോസിബിൾ. അത് ഇംപോസിബിൾ ആണ്. വൈ, എന്താ കാരണം? ദൈവസഭ ആയിരിക്കുന്ന ദേവാലയം ഈ ഭൂമിയിൽ വന്നു കഴിഞ്ഞു. നിഴൽ നിവർത്തിക്കപ്പെട്ടു, പുഴൽ എന്ന നിഴല് അത് സത്യമായി വെളിപ്പെട്ടപ്പോൾ പിന്നെ നിഴലിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ദേവാലയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്, ഉപസിക്കുന്നവരുണ്ട്, ഫണ്ടുകൾ കൊടുക്കുന്നുണ്ട്. ഫണ്ടുകൾ കൊടുക്കുകയാണ്, ലക്ഷങ്ങൾ കൊടുക്കുകയാണ് ഫണ്ടുകൾ. എന്തിനു വേണ്ടിയാ? ദേവാലയം പണിയാൻ വേണ്ടിയാണ്. പക്ഷെ ഈ ഫണ്ട് പോകുന്നേ എങ്ങോട്ടാ? ചിരിക്കാൻ മതിയല്ല, റിയലി അംശങ്കർ ലക്ഷങ്ങൾ. ടിം ലെഹായ എന്ന് പറഞ്ഞ ഒരു വ്യക്തി പല യുഗവാദ ഉപദേശം ഡിസ്പെൻസ് അല്ല, അതെന്ന വിഷയമല്ല ഇവിടെ. ബട്ട് ഐ എം സെയിങ് ഹിയർ, യഹോവാ ഉപദേശം പഠിപ്പിച്ചപ്പോൾ പുള്ളി പറയുകയാണ് ജൂസ് വിൽ ബിൽഡ് ടെമ്പിൾ. അപ്പോൾ അദ്ദേഹം പറഞ്ഞപ്പോൾ ആ സമയത്താണ് 1948-ൽ യഹൂദന്മാർ വീണ്ടും മടങ്ങി വന്ന് രാജ്യം സ്ഥാപിച്ചത്. ഹാഡ്രിയൻ്റെ കാലത്തിലും അന്നത്തെ യഹൂദന്മാർ വന്ന് വീണ്ടും ഇസ്രായേൽ സ്ഥാപിച്ചെടുത്തു, ദേവാലയം പണിയാൻ വേണ്ടി ശ്രമിച്ചു, മസീഹയെ കിട്ടി, ഒരുമിച്ച് പണിയുകയായിരുന്നു, പരാജയപ്പെട്ടു. സംഭവം എന്താ? അടുത്ത വാർത്ത പറയുന്നറിയോ, 500,000 യഹൂദന്മാർ കൊല്ലപ്പെട്ടു അവിടെ. എത്ര? 500,000 യഹൂദന്മാർ കൊല്ലപ്പെട്ടു. ടൈറ്റസ് 11 lakh ജീവിഷ്ണിനെ കൊന്നു, ഹാഡ്രിയൻ 5 lakh ജീവിഷ്ണിനെ കൊന്നു. ഞാൻ ചോദിക്കട്ടെ, യേശു പറഞ്ഞ വാക്ക് യേശുവിനെ മുമ്പ് നിൽക്കുന്ന തലമുറയെ മാത്രമേ ബാധിച്ചുള്ളൂ? അടുത്ത വാക്ക് പറയാം, ഈ ഹിറ്റ്ലർ വന്നുള്ള ഹിറ്റ്ലർ വന്നിട്ട് 60 lakh യഹൂദന്മാർ, എത്ര മാസ് മർഡർ, 60 lakh. 16 കേട്ടോ, 60 lakh യഹൂദന്മാരെ ഒറ്റയടിക്ക് ഒറ്റയ്ക്ക് കൊന്ന ആള് ആര്? ഹിറ്റ്ലർ എന്ന് പറഞ്ഞ ആള്. അതെന്തോ ഈ തലമുറ, ഞാൻ പറഞ്ഞില്ലേ ഈ ലോകം അവസാനിക്കുന്ന നിമിഷം വരെ, യേശു ക്രിസ്തു മടങ്ങി വരുന്ന നിമിഷം വരെ യഹൂദ യഹൂദനെ അല്ലെങ്കിൽ ഇസ്രായേലെ, നീ മടങ്ങി വരേണ്ടത് യെരുശലേമിലല്ല, നീ മടങ്ങി വരേണ്ട യേശുവിങ്കിലേക്കാണ്. റോങ്ലി ദൈവമക്കളെ ഡൈവേർട്ട് ചെയ്യാൻ പാടില്ല, അതാരായാലും കൊള്ളാം. റോങ്ലി തെറ്റായ ഒരു പ്രത്യാശ കൊടുത്ത് ദൈവമക്കളെ ഉറപ്പിക്കാൻ പാടില്ല. ഒരു ചെറിയ കുളുക്കം വന്നാൽ ഇളകി മാറിപ്പോകും, പൊടി പോലും കാണത്തില്ല. ഐ എം സെയിങ് സിംപിൾ ഹിയർ. അപ്പോൾ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ റിവോൾട്ട് ഉണ്ടായി. സംഭവിച്ച എന്താ? തകർന്ന് തരിപ്പണമായി പോയി, ദേവാലയത്തിൻ്റെ പൊടി അവിടെ ഇല്ലാതായി പോവുകയാണ്. അദ്ദേഹം ഒരു പരിപാടി ഹാഡ്രിയൻ ഒരു കാര്യം ചെയ്ത്, എന്താ പറയുക, ജൂലിയസ് സോ ഈ ജുപ്പിറ്റർ ദൈവത്തിൻ്റെ ഒരു ആലയം അവിടെ തന്നെ പണിഞ്ഞു. ഇദ്ദേഹം ആ ദേവാലയത്തിൻ്റെ മുകളിൽ തന്നെ പണിഞ്ഞു. സംഭവം തീർന്നില്ല. അടുത്ത മുഹമ്മദിന് കാലം വന്നു, മുസ്ലിംസ് എല്ലാവരും കൂടി ടെമ്പിൾ മൗണ്ടിൽ അവിടെ പോയി യഹൂദന്മാരെ വീണ്ടും കൊന്നു, മാസ് മർഡർ. വചനം നമ്മൾ അവ ചരിത്രം വായിച്ചാൽ ഇങ്ങനെ പറയും, രക്തപ്പുഴ
സ്ട്രീറ്റിൽ കൂടെ ധാരയായി ഒഴുകുകയായിരുന്നു. കാരണം അവരെ ചെയ്യുന്ന വാൾ കൊണ്ട് കുത്തുകയല്ല, പെടലി വെട്ടിട്ട് പെടലി വെട്ടുക എന്നാണ്. അപ്പം കയ്യിൽ കൂടെ ഈ വാൾ കുത്തി കേൾക്കുമ്പോൾ അല്പം ബ്ലഡേ വരത്തുള്ളൂ, പക്ഷെ കഴുത്ത് വെട്ടിക്കഴിഞ്ഞാൽ ഉള്ളയെല്ലാം പുറത്തങ്ങ് വരും. അപ്പോൾ അങ്ങനെ ഉള്ള ബ്ലഡെല്ലാം പുറത്ത് വന്നപ്പോൾ ചരിത്രം പറയുകയാണ് സ്ട്രീറ്റിൽ കൂടെ രക്തപ്പുഴകൾ പെയ്തു എന്നാണ്. അതെന്തോ അത് യഹൂദന്മാർ കൊല്ലപ്പെട്ട കണക്കുകളില്ല. ഇത് തുടങ്ങിയപ്പോഴറിയാമോ, അന്ന് ആരംഭിച്ചതാ ഇന്നു വരെ തീർന്നില്ല. എന്താ? മസീഹ മടങ്ങി വന്നില്ല, അതുകൊണ്ടാണ്. എന്താ? അവരുടെ മനസ്സ് അവർ രൂപാന്തരപ്പെടുത്തിയില്ല, അതുകൊണ്ടാണ് ഇന്നും അവർ മസീഹയ്ക്ക് വേണ്ടി കാത്തിരിച്ച് കേൾച്ചു പറയുക. എടാ സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, നിങ്ങളില്ലേ ന്യായപ്രമാണം തുറന്ന് അപ്പുറം ഇപ്പുറം അന്വേഷിച്ച് മരിച്ചു പോകത്തേ ഉള്ളൂ, ഞാൻ അവിടെ നിൽക്കുന്നേയുള്ളൂ എന്ന് പറഞ്ഞു യേശു. അന്വേഷിച്ച് തീരത്തേ ഉള്ളൂ നിങ്ങൾ. അങ്ങനെ അവർ തീർന്നിട്ടിരിക്കുകയാണ്. ഞാൻ ഒരു സിമ്പിൾ കാര്യം പറയാം. അതുകൊണ്ട് ഞാനും നിങ്ങളും ഓരോ ആലയത്തെ നോക്കി പാർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആലയം ആരാ? നമ്മുടെ ആലയം ആരാ? നമ്മുടെ ആലയം യേശു ക്രിസ്തുവാണ്. തൻ്റെ സദേ തൻ്റെ ദേഹത്തിൽ ദൈവത്വം സദേഹം വാസം ചെയ്യുകയാണ്. എവ്രി ഡിവിനിറ്റി ഓഫ് ഗോഡ് ഡ്വെൽസ് ഇൻ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്നാണ് വെളിപ്പാട് വായിക്കാൻ പറയുകയാണ്. പുതിയ യെരുശലേം ഇറങ്ങി വന്നു. അവിടെ ആലയമില്ല, ദേവാലയമില്ല. അവിടെ ദേവാലയം ആരാ? ക്രിസ്തു അവിടെ ദേവാലയമാണ് അവിടെ. അപ്പോൾ റിയൽ ദേവാലയം, അതിൻ്റെ ശരിയായ അർത്ഥം ദൈവത്തിൻ്റെ സാന്നിധ്യം വഹിച്ച് നടക്കുന്ന ഒരേ ഒരു ജഡം ഉണ്ടായിരുന്നുള്ളൂ, അത് യേശു ക്രിസ്തു മാത്രമാണ്. ആ യേശു വിശ്വാസത്താൽ എൻ്റെ അകത്ത് വന്നപ്പോഴാണ് ആ ദൈവം എൻ്റെ അകത്ത് വരാൻ വേണ്ടി ഇടയായത്. ദേവാലയം യേശു ക്രിസ്തുവാണ്. അപ്പോൾ സാക്ഷാത് നിഴല് അവിടെ വെളിപ്പെട്ട് സത്യമായി വന്നപ്പോൾ ഇനിയും ഒരു ദേവാലയം വരാൻ പോകുന്നില്ല. പിട്രിസൻ ബലപ്പെടാൻ വേണ്ടി ഉള്ള മെയിൻ റീസൺ ഇതൊക്കെയാണ്. പിട്രിസത്തിന് ചതിക്കുഴികൾ ഷാർപ്പാകാൻ വേണ്ടി മെയിൻ കാരണം ഈ തെറ്റായ പ്രത്യാശയാണ്. ഈ തെറ്റായ പ്രത്യാശയാണ്. അവർക്ക് പറയാൻ വേണ്ടി അവസരം കിട്ടുന്നു. ദേവാലയം വരാൻ പോണു, ആ ചുമന്ന പശു, എന്തോ പശുവാ, ചുമന്ന പശു ഉണ്ട്. ആ ചുമന്ന പശു ഇപ്പോൾ അവിടെ ഉണ്ട്, ഒത്തിരി 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 ഇഷ്ടമുള്ളവർ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞാൻ ചരിത്രം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലെന്തറിയോ, ഈ ചുമന്ന പശുവിനെ സ്വിറ്റ്സർലാൻഡിൽ നിന്നൊക്കെ ഇവർ വിലയ്ക്ക് വാങ്ങി കൊണ്ടുവന്നു. സയൻസ് ആ ലബോറട്ടറിക്ക് അകത്ത് അതിനെ ക്രോസ് ചെയ്തിട്ട് ചുമന്ന പശുവിനെ ജനിപ്പിക്കുകയാണ്. കാരണം ദേവാലയം പണിതിന് മുൻപേ ആ പശുവിനെ അവിടെ യാഗമാക്കണം. അപ്പോൾ യാഗമാക്കുന്ന മുൻപ് ആ പശുവിനെ പരിശോധിക്കണം. തല മുതൽ കാല് വരെ, പാദം വരെ, വാൽ ഉൾപ്പെടെ എല്ലാ രോമങ്ങൾ ചുമപ്പ് ചുമന്ന രോമമായിരിക്കണം എന്നാണ്. ചുമപ്പിൽ നിന്ന് ഒരു ഒരു മുടി പോലും, ഒരു രോമം പോലും അല്പം നിറം വ്യത്യാസം വന്നാൽ അതിനെ യാഗമാക്കാൻ വേണ്ടി കഴിയുകയില്ല. അപ്പോൾ അങ്ങനെ ഇതുവരെ ഒരു നാല് ചുമന്ന പശുവിനെ അവർ പ്രഖ്യാപിച്ചു. ഞങ്ങൾക്ക് ചുമന്ന പശു കിട്ടി, ദേവാലയം പണിയാൻ വേണ്ടി പോവുകയാണ്. കേട്ടോ, അവിടെ കല്ലുകൾ ഒരുങ്ങിയിരിക്കുകയാണ്, സംഭവം എല്ലാം അവിടെ റെഡിയായിരിക്കുകയാണ്. പശുവിനെ നോക്കാൻ വേണ്ടി പോയപ്പോൾ വാളിൽ ഒരു മുടി പൊട്ടിക്കിളർത്തു വന്നു, വെള്ളം കൂടി. പ്രത്യാശ അറ്റുപോയി. ഈ കഴിഞ്ഞിടയ്ക്ക് 2015 തോന്നിക്ക് അവിടെ ഒരു പശു കിട്ടിയായിരുന്നു. ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര ബഹളമായിരുന്നു, ആൾക്കാരൊക്കെ കഥവറായി. ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്, ചുമന്ന പശു കിട്ടി. ഇനിയും ആ ദേവാലയം വരുന്ന മുൻപേ കർത്താവ് സഭയായ ദേവാലയത്തെ പുറത്ത് ഈ ഭൂമിയിൽ നിന്ന് എടുക്കും എന്നാണ് പ്രത്യാശ. ഓക്കെ, പ്രത്യാശിച്ചു. പക്ഷെ പ്രത്യാശ തെറ്റായി എടുത്തു വെക്കാൻ പാടില്ല. ഐ ഡു ലോങ് ഫോർ ക്രൈസ്റ്റ്, ഞാനും വിശ്വസിക്കുന്നു കർത്താവ് നീ വരണം. ഐ സേ ഇറ്റ് ആൻഡ് ഐ ലോങ് ഇറ്റ്. പക്ഷേ എൻ്റെ പ്രത്യാശ ദേവാലയത്തിലല്ല, എൻ്റെ പ്രത്യാശ യേശു ക്രിസ്തുവിലാണ്. യു ഗോട്ട് ഇറ്റ്? അപ്പോൾ ഇവിടെ സൈമൺ ബാർ കോഗ്ബ, അദ്ദേഹം കൊല്ലപ്പെട്ടു, ഇസ്രായേൽ കൊല്ലപ്പെട്ടു, ഇതുവരെ യഹൂദന്മാർ മടങ്ങി വന്നില്ല, മടങ്ങി വരുന്നതേ ഉള്ളൂ. ഒരു വാക്യം വായിച്ച് ഞാൻ നിർത്താൻ വേണ്ടി പോവുകയാണ്. റോമാലേഖനം 11 എടുത്താണ്, റോമാലേഖനം 11 കം ഓൺ, വി വിൽ റീഡ് ഇറ്റ് ആൻഡ് വി വിൽ സ്റ്റോപ്പ് ഇറ്റ് ഹിയർ. റോമാലേഖനം 11 25 വാക്യം വായിച്ചാട്ടെ. ഞാൻ വായിക്കുന്നു, റോമൻസ് ചാപ്റ്റർ 11:25. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാർ
ബുദ്ധിമാന്മാർക്കു തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേർവോളം ഇസ്രായേലിനു അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു എന്ന് പറയാണ്. ജാതികളുടെ സംഖ്യ പൂർണ്ണമാകുന്ന നിമിഷം വരെയാണ്. അത് കഴിഞ്ഞ് പറയുക, ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. ഇസ്രായേൽ രക്ഷിക്കപ്പെടും, ഞാൻ വിശ്വസിക്കുന്നു രക്ഷിക്കപ്പെടും. പക്ഷെ രക്ഷിക്കപ്പെടുമ്പോൾ സംഭവിക്കാൻ പോണ എന്താണ് ആ വാക്യം? പന്ത്രണ്ടാമത്തെ വാക്യം. എന്നാൽ അവരുടെ ലംഘനം ലോകത്തിനു ധനവും അവരുടെ നഷ്ടം ജാതികൾക്കു സമ്പത്തും വരുവാൻ കാരണമായി എങ്കിൽ അവരുടെ യഥാസ്ഥാനം എത്ര? അപ്പൊ ഇസ്രായേൽ മടങ്ങി വരുമ്പോൾ എന്തോ അധികമായ സംഭവം സംഭവിക്കും എന്നാണ് ഇവിടെ പൗലോസ് പറഞ്ഞത്. പിന്നെ പറയുകയാണ് പന്ത്രണ്ടാം വാക്യം. അവരുടെ ഭംശം, ആരുടെ? ഇസ്രായേലിന്റെ. അവരുടെ ഭംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായി എങ്കിൽ അവരുടെ അംഗീകരണം, അവരുടെ മടങ്ങി വരവ്, റിപ്പൻറ്റൻസ്, അതാണ് നമ്മൾ ആദ്യം വായിച്ചത്. നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറയാതെ നിങ്ങൾ മനുഷ്യപുത്രനെ കാണത്തില്ല എന്നാണ് അവിടെ ഇവിടെ പോളിസ് പറയുകയാണ്. അവരുടെ ഭ്രംശം ലോകത്തിനെ നിരപ്പുന്നു. അവർ രക്ഷിക്കപ്പെടാത്തത് കൊണ്ട്, അവരുടെ മനസ്സ് കഠിനമായത് കൊണ്ടാണ് എനിക്കും നിങ്ങൾക്കും ഈ സത്യം അറിയാൻ വേണ്ടി ഭാഗ്യം ലഭിച്ചത്. ഓക്കെ, തീർന്ന സംഭവം. അപ്പോൾ അവർക്ക് എന്താ, കർത്താവെ വിട്ടോ? ഇല്ല, മടങ്ങി വരും. അപ്പോൾ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പ് എന്നല്ലാതെ എന്താകും? ഒന്ന് ഉറക്കി ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ ഇവര് മടങ്ങി വരുമ്പോൾ എന്ത് സംഭവിക്കാൻ വേണ്ടി പോകുന്നു? ഇവര് മടങ്ങി വരുമ്പോൾ മരിച്ചവർ ഉയർക്കോ? എനിക്ക് ഒരു വിഷയം, പ്രിട്ടിസംകാരെ പോലും ഉയർപ്പ് സംഭവിച്ചു എന്ന്. എന്റെ സഹോദര, ഇസ്രായേൽ എവിടെ മടങ്ങി വന്നേ? ഇസ്രായേൽ മടങ്ങി വന്നേ എവിടെയാ? അവർ വേറെ ഉയർപ്പ് സംഭവിച്ചു എന്നാണ്. ഇനി ഉയർപ്പില്ല അച്ഛാ, ഉയർപ്പില്ല. ഇനി പിന്നെ നിങ്ങൾ മരിക്കുന്നില്ലേ? പിന്നെ എന്തോ ഇത്, നിങ്ങളുടെ ബോഡി ക്ഷയിച്ചു പോകുന്നില്ല? നിങ്ങൾ എവിടെയാ പിന്നെ? പുതിയ ഭൂമി ആകാശം ഇവിടെയല്ലേ? നിങ്ങൾ എങ്ങോട്ടാ പോയത്? ചോദ്യമല്ലേ സഹോദരി? പുതിയ ഭൂമി ആകാശം ഇവിടെ തന്നെയാ. ഇത് പുതിയ ചിലവാ. അപ്പൊ നിങ്ങൾ മരിച്ചു, എവിടെ പോയി? നിങ്ങൾ എവിടെയാ? ഉത്തരം തന്നെ മതിയാകത്തുള്ളൂ. ആ സ്റ്റോപ്പ് ഇടുക, നമുക്ക് കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പെട്രസത്തിന് ചതിക്കുഴികൾ ഒന്നൊന്നായി നിങ്ങളുടെ മുൻപാകെ നിരത്തി വെക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിന് കൃപ തോന്നുകയാണ്. അതുകൊണ്ട് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഇതിനെ ആരാഞ്ഞറിഞ്ഞ് സത്യം എന്താണെന്ന് ഗ്രഹിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ചെങ്കുറ്റത്തോടെ നിൽപ്പാൻ വേണ്ടി നാം തയ്യാറാകട്ടെ. മനുഷ്യനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയല്ല, സമൂഹത്തിൻ്റെ പിന്നാലെ ഇറങ്ങിവിടാൻ വേണ്ടിയല്ല, പ്രസ്ഥാനത്തിന് മുൻപാകെ അല്ലെങ്കിൽ പിൻപെ നിൽക്കാൻ വേണ്ടിയല്ല, യേശുവിൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയാണ്. പണത്തിന് പുറകെ ഓടാൻ വേണ്ടിയല്ല. പണം എത്ര ഒഴുകിക്കോട്ടെ, പക്ഷെ ഞാൻ എൻ്റെ സ്വാഭിമാനം യേശുവിന് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. യേശു അല്ലാതെ ഞാൻ ഒരാടെ മുൻപാകെ മടങ്ങുകയില്ല, വണങ്ങുകയില്ല. എനിക്ക് ദൈവം യേശു മാത്രമേ. സാത്താനെ എന്നെ വിട്ട് പോ, അത് പറയാൻ വേണ്ടി മനസ്സ് കാണിച്ചാടെ. സ്തോത്രം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നന്ദി കർത്താവ്. എല്ലാവരും സ്തോത്രം പറഞ്ഞ്, എല്ലാവരും സ്തോത്രം പറഞ്ഞു. കർത്താവേ, നമ്മുടെ തലമുറകളിൽ, നമ്മുടെ ഈ സമൂഹത്തിൽ എത്രയോ വ്യക്തികൾ, എത്രയോ സഹോദരന്മാർ, എത്രയോ ദൈവദാസന്മാർ, എത്രയോ പണ്ഡിതന്മാർ വീണ് പോയിരിക്കുകയാണ്. അങ്ങ് മനസ്സ് കളിഞ്ഞാട്ടെ, അവരുടെ കണ്ണുകളെ അങ്ങ് തുറന്നാട്ടെ, അവർക്ക് സത്യം ബോധ്യപ്പെടട്ടെ, കണ്ണുകൾ തുറക്കട്ടെ. അറിവ് കൊണ്ടല്ല, കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ പരിജ്ഞാനം ഉള്ളത്തിൽ ഉദിച്ചെങ്കിൽ മാത്രമേ ഈ സംഭവം മനസ്സിലാകുകയുള്ളൂ. അല്ല എങ്കിൽ പിന്നെ പോരേം, എല്ലാം ബോൺസ് ആയി പോയെന്ന്. ബോൺസ് ആയി പോകുന്ന എന്തറിയാമോ? ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപെടലുകൾ ഇല്ലാത്തത് കൊണ്ടാണ്. ഉണ്ട് എങ്കിൽ അത് നിങ്ങളുടെ ഉള്ളത്തിൽ നല്ലിടത്ത് വീണ വിത്ത് പോലെ ഇതായിരിക്കാൻ വേണ്ടി പോകുകയാണ്. ഇത് അറ്റുപോകത്തില്ല, നശിച്ചു പോകത്തില്ല. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളിൽ കൂടെ ഇത് ഈ വിത്ത് ഫലം കായ്ക്കാൻ വേണ്ടി പോകുകയാണ്. ലോകം കാണുക, സമൂഹം കാണുക, ഈ തലമുറകൾ കാണുക, നിങ്ങളിൽ കൂടെ യേശു അന്ത്യകാലത്തിന് ഫലം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി പോകുകയാണ്. വിശ്വസിക്കുന്നവർ ഒരിക്കൽ
കർത്താവിന്റെ മുൻപാകെ കരങ്ങൾ തട്ടി പറഞ്ഞ കർത്താവേ നന്ദി കർത്താവേ നന്ദി കർത്താവേ ഞങ്ങളെ അങ്ങ് തിരഞ്ഞെടുത്തു ഞങ്ങളെ അങ്ങ് സഹായിച്ചു ഞങ്ങളെ അങ്ങ് സത്യം മനസ്സിലാക്കാൻ വേണ്ടി അങ്ങ് ഒരുക്കിനായി സ്തോത്രനാഥ എനിക്ക് കഴിവില്ല എനിക്ക് ബുദ്ധിയില്ല എന്നാൽ ജ്ഞാനികൾക്ക് മറച്ചു വച്ചിരിക്കുന്ന ആ മർമ്മത്തെ ഈ ചെറിയവർക്ക് വെളിപ്പെടുത്താൻ വേണ്ടി കാണിച്ച അങ്ങ് കൃപക്കായി സ്തോത്രം നന്ദി കർത്താവേ ഹല്ലേലൂയ ദൈവമേ ഞങ്ങൾ സ്തുതിക്കുന്നു ഇന്ന് ഇവിടെ കേൾക്കപ്പെട്ട ഞങ്ങളുടെ മാനാഥ ഭദ്രനായ സ്തോത്രം കർത്താവേ ഞങ്ങളുടെ ജനങ്ങൾ ഒരുങ്ങട്ടെ സത്യം മനസ്സിലാക്കട്ടെ ജീവിക്കട്ടെ ഇത് പറയട്ടെ അത്ഭുതങ്ങൾ ജീവിതത്തിൽ വെളിപ്പെട്ടു വരട്ടെ നാമം ഉയരട്ടെ മഹത്വമേക്ക് യേശു നാമത്തിൽ തന്നെ ആമേൻ ഹല്ലേലൂയ Jerusalem, etum kaalamukku, ittare kedamella aanju kodune. Uttaram Jerusalem, etum kaalamukku, ittare kedamella aanju kodune. Kashtada kandini, illatha naattila, kartha orukkuna, santoshavithilla. മോഹന കിരീടങ്ങൾ രാജരാജേശ്വരോട് കൂടെ വാഴുമേ തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജേശ്വരോട് ആസ്ഥാനത്ത് ഒരുമിച്ച് നീങ്ങുന്നു എല്ലാവർക്കും എഴുന്നേൽക്കാം കഷ്ട
बोलो हमारा यीशु मसीह की। हालेलुया, प्रेज द लॉर्ड, हालेलुया। നമ്മുടെ പ്രത്യാശയായ ക്രിസ്തു, പ്രൈസ് ദ ലോർഡ്, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിലിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശ ആക്ഷരികമായ ഒരു ദേവാലയത്തിലല്ല, ക്രിസ്തുവിലാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ആകാശവും ഭൂമിയും മാറിപ്പോയാലും എൻ്റെ വചനത്തിന് മാറ്റമുണ്ടാകുകയില്ല. യേശു പറഞ്ഞ ആ വചനത്തിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. രാത്രി കേട്ട അനുഗ്രഹീതമായ സന്ദേശത്തിനായി കർത്താവിന് നന്ദി പറയുന്നു. അടുത്ത ദിവസങ്ങളിലും പകലും രാത്രിയും ഞായറാഴ്ചയും ഈ സെഷനുകളിൽ തുടർന്നുള്ള സെഷനുകളുണ്ട്. അനുഗ്രഹീതമായ സബ്ജക്റ്റോടുകൂടി നമുക്ക് തുടർന്നും കർത്താവിൻ്റെ ദാസനിൽ കൂടെ അനുഗ്രഹീതമായ ക്ലാസ്സുകൾ നമുക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ പ്രാർത്ഥനയോടെ കടന്നു വരണം. പ്രത്യേകമായി ഓർപ്പിക്കുന്നു, ഇതിൻ്റെ സി ഡി ചിലരെ ചോദിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് തരുന്നതാണ്, പക്ഷെങ്കിൽ ഉടനെ തന്നെ ലഭിക്കില്ല. നിങ്ങൾ ബുക്ക് ചെയ്യുന്നെങ്കിൽ അത് നിങ്ങൾക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾ എത്തിക്കുന്നതാണ്.